പ്രൈസ് ദി ലോർഡ്. വിമൻ ഫോർ ജീസസിന്റെ യൂട്യൂബ് പേജിലേക്ക് എല്ലാ ദൈവമക്കളെയും ഞങ്ങൾ ഒരാഴ്ചയോടെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ ഒരു നല്ലൊരു അനുഗ്രഹപ്പെട്ട സാക്ഷ്യമായി പിന്നെയും പ്രിയമുള്ളവരുടെ നടുവിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ ഇടയാക്കിയതിനായി കർത്താവിന് നന്ദി കരയേറ്റുന്നു. ആദ്യമേ തന്നെ നമുക്ക് പ്രാർത്ഥിച്ച് നമ്മുടെ ശുശ്രൂഷ ആരംഭിക്കാം. പ്രധാന സ്തോത്രം. ക്ഷമാപണത്തോടുകൂടിയാണ് തുടങ്ങുന്നത്. 10:15 മിനിറ്റിനകത്ത് ലൈവ് ലേറ്റായി, കാരണം നമ്മുടെ സെറ്റിങ്ങിന് ചില പ്രോബ്ലം ഉണ്ടായിരുന്നു. അതെല്ലാം സോൾവ് ചെയ്യാൻ അല്പസമയമെടുത്തു. നിങ്ങളുടെ എല്ലാവരുടെയും ക്ഷമയ്ക്കായിട്ട് ഞങ്ങൾ നന്ദി പറഞ്ഞു. പ്രത്യേകിച്ച് ഒത്തിരി പ്രേക്ഷകർ വെയിറ്റ് ചെയ്തു, ഒത്തിരി നന്ദി പറയുന്നു. നല്ലൊരു സാക്ഷിയാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പ്രാർത്ഥിക്കാം, ഒന്നിച്ചു ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ്, തിരുസന്നിധിയിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു. എത്ര വലിയവന്, എത്ര വിശ്വസ്തന, നിൻ്റെ കരുണ ഞങ്ങളുടെ മേൽ പകരണം, നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പകരണം. നല്ലൊരു രാത്രി ഞങ്ങൾക്ക് പിന്നെയും അവിടുന്ന് നൽകിയല്ലോ കർത്താവ്. കർത്താവ്, ഇന്ന് രാത്രി ഞങ്ങളെ കേൾക്കാൻ പോകുന്ന അനുഗ്രഹിക്കപ്പെട്ട ആ അനുഭവങ്ങൾക്കായി, സാക്ഷ്യങ്ങൾക്കായി സ്തോത്രം. നിൻ്റെ ദാസിയുടെ ജീവിത അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് വലിയ ആത്മീയ പുതുക്കത്തിനും ചൈതന്യത്തിനും ഒക്കെ കാരണമാക്കി തീർക്കാൻ പോകുന്നത് കൊണ്ട് സ്തോത്രം. കർത്താവ്, ദാസിയെ മുറിഞ്ഞ കരങ്ങളിൽ വെച്ച് ഉപയോഗിക്കണമെന്ന് അപേക്ഷിക്കുന്നു. കടന്നു വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും, ലോകത്തിൻ്റെ വിവിധ ഭാഗത്തു നിന്ന് ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ ദൈവമക്കളെയും അവിടുന്ന് ധാരാളമായിട്ട് അനുഗ്രഹിച്ചാട്ട് വലിയ ദൈവകൃപ ഞങ്ങളുടെ മേൽ പകർന്നാർത്ത് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രാർത്ഥിച്ച് ആരംഭിക്കുന്ന ഈ സമയം മുതൽ ഞങ്ങളുടെ ആശീർവാദ പ്രാർത്ഥന വരെ പ്രത്യേക അവിടുത്തെ സാന്നിധ്യം ഉണ്ടാകണം. സിസ്റ്റം, നെറ്റ്വർക്ക് എല്ലാം കർത്താവെ അവിടുത്തെ കരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ക്രോശങ്ങളെ ക്ഷമിച്ചാട്ട്, ദൈവശക്തി ഞങ്ങളുടെ മേൽ പകർന്നാട്ട്, പ്രാർത്ഥനകൾ കേട്ട് ഞങ്ങളെ വിടുവിച്ചിരിക്കൽ സ്തോത്രം. യേശു മൂലം താഴ്മയായി ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ. ഇന്നത്തെ നമ്മുടെ സാക്ഷ്യം അനേകരുടെ ജീവിതത്തിലെ കർത്താവ് ഒരു ആശ്വാസം പകരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ആ വിശ്വാസത്തോടെ ഞങ്ങൾ നമ്മുടെ ഇന്നത്തെ ഗസ്റ്റിനെ നമ്മൾ വെൽക്കം ചെയ്യുകയാണ്. ഇന്ന് നമുക്ക് ഗസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്ന കേരളത്തിൽ നിന്നുള്ള സിസ്റ്റർ ഷേർലി സിസ്റ്റർ ആണ്. പ്രിയ സിസ്റ്റർ, ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു. വളരെ വേറിട്ട ഒരു അനുഭവം. ഞങ്ങള് ആദ്യമായിട്ട് ട്രെയിലർ ഓടിച്ചപ്പോൾ ഒരു പുസ്തകത്തിൻ്റെ കവർ പേജാണ് ഞങ്ങൾ കാണിച്ചത്. സിസ്റ്റർ എഴുതിയൊരു പുസ്തകമാണ്. ആ പുസ്തകമാണ് സത്യത്തിൽ സിസ്റ്ററുടെ അനുഭവം. അത് സിസ്റ്ററുടെ അനുഭവം എന്നതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഒരു കുടുംബത്തിൻ്റെ അനുഭവമാണ്. സിസ്റ്ററുടെ മകൻ്റെ അനുഭവമാണ്. ആ മകനെക്കുറിച്ചുള്ള അനുഭവങ്ങളൊക്കെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വളരെ വേറിട്ട ഒരു അനുഭവ സാക്ഷ്യമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. വളരെ സന്തോഷമുണ്ട് സിസ്റ്ററെ, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇങ്ങനെ ചാനലിൽ വന്ന് അനുഭവങ്ങളൊക്കെ പങ്കുവെക്കുവാൻ സമയം നൽകിയതിൽ ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നമുക്കൊന്ന് പരിചയപ്പെടാം പ്രേക്ഷകർക്ക് വേണ്ടി. അതെ സിസ്റ്റർ, ഞങ്ങൾ പേര് പറഞ്ഞു, ഷേർലി എലിയാസ്. ഇനിയും ബാക്കി സിസ്റ്റർ തന്നെ ഒന്ന് പരിചയപ്പെടുത്താം. നാട്ടിൽ ഏത് സ്ഥലത്താണ് കേരളത്തിൽ താമസിക്കുന്നത്? ഫാമിലിയിൽ ആരൊക്കെ ഉണ്ട്? സിസ്റ്റർ തന്നെ ഒന്ന് നമ്മുടെ പ്രിയ പ്രേക്ഷകർക്ക് വേണ്ടി പരിചയപ്പെടുത്താം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് ഈ വിമൻ ഫോർ ജീസസ് എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ നടത്തിയ ദൈവത്തെ, ഞങ്ങളുടെ പത്മോസിന്റെ അനുഭവത്തിലൂടെ ഞങ്ങൾ കടന്നുപോയപ്പോൾ ഞങ്ങളെ നടത്തിയ ദൈവത്തെ ഒന്ന് പരിചയപ്പെടുത്തുവാൻ ദൈവം തന്ന വലിയ സാവകാശത്തിനായി എന്റെ ദൈവത്തിന് സകല മാനവും മഹത്വവും നൽകുന്നു. അതുപോലെ തന്നെ എന്നെ ഈ ലൈവിലേക്ക് ക്ഷണിച്ച ദൈവദാസൻ പിന്നിക്കും സഹോദരി സാന്റിക്കുമുള്ള ക്രിസ്തുവിലുള്ള സ്നേഹവും നന്ദി അറിയിക്കുന്നു. ദേവദാസൻ പറഞ്ഞു, പരിചയപ്പെടുത്തുവൻ പറഞ്ഞ പോലെ എൻ്റെ പേര് ഷേർലി എലിയാസ് എന്നാണ്. ഞാൻ എറണാകുളം ജില്ലയില് മുളന്തുരുത്തിക്ക് അടുത്തുള്ള ആഫിനോൾ FC എന്ന കമ്പനിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ ഹസ്ബൻഡ് എലിയാസ് പീറ്റർ എറണാകുളം ജില്ലയിൽ തന്നെ കോലഞ്ചേരിക്ക് അടുത്തുള്ള കടയിരുപ്പ് എന്ന സ്ഥലത്ത് പ്ലാന്റ് ലിപ്പിഡ്സ് എന്ന കമ്പനിയിൽ ജോലി ചെയ്യുന്നു. ഞങ്ങൾക്ക് അനുഗ്രഹിക്കപ്പെട്ട രണ്ട് കുഞ്ഞുങ്ങളെ ദൈവം ദാനമായി തന്നു. മൂത്ത മോൻ നിസിൻ, അവൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലായിരിക്കുന്നു. കൊച്ചു പൈതല് എബിൻ ഇന്ന് BTECന് ശേഷം TCS എന്ന കമ്പനിയില് കൊച്ചി ഇൻഫോ പാർക്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ തൊട്ടടുത്തുള്ള തിരുവാണിയൂർ എന്ന സ്ഥലത്ത് യാക്കോബായ കുടുംബത്തിൽ പാരമ്പര്യത്തിലുള്ള മാതാപിതാക്കളെ ജനിച്ചു വളർത്തപ്പെട്ടു. ഞങ്ങൾ 3 മക്കളാണ്. ഞങ്ങൾക്ക് മൂത്ത ഒരു സഹോദരൻ കുടുംബമായി ഞങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ താമസിക്കുന്നു. രണ്ടാമത്തത് എൻ്റെ ചേച്ചി ജോലിയോടനുബന്ധിച്ച് US ഹൂസ്റ്റണിലായിരിക്കുന്നു. ഇളയാളാണ് ഞാൻ. ദൈവം എൻ്റെ മാതാവും പിതാവും ഒക്കെ അറിഞ്ഞ സത്യത്തിനനുസരിച്ച് വളരെ സജീവമായി ദൈവിക കാര്യങ്ങളിലൊക്കെ സജീവമായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ അമ്മച്ചി ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിക്കുന്ന ഒരാളായിരുന്നു.
അറിഞ്ഞ വിശ്വാസത്തിൽ പലപ്പോഴും ഈ പുസ്തകക്രമമൊക്കെ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് വീണ്ടും അമ്മച്ചി ഇരുന്ന് കരയുമായിരുന്നു. ഇപ്പൊ ഞാൻ കുഞ്ഞുനാളിലൊക്കെ ഓർക്കുമായിരുന്നു അമ്മച്ചി എന്തിനാ ഇങ്ങനെ കരയുന്നതെന്ന്. പക്ഷെ ഇപ്പൊ എനിക്ക് അതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാവുന്നു. അതിനുശേഷം വളരെ നന്നായി എല്ലാം പോയിക്കൊണ്ടിരുന്നു. അതുപോ അപ്പോഴാണ് എന്റെ ചേച്ചി മൈസൂറിലേക്ക് നേഴ്സിംഗ് പഠനത്തിന് വേണ്ടി കടന്നുപോയത്. അവിടെ വെച്ച് കൃപയാല് ചേച്ചി ക്രിസ്തുവിനെ യഥാർത്ഥമായി രുചിച്ചറിയുവാനും യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനും ദൈവം ഇടയാക്കി. ചേച്ചിക്ക് അത്ഭുതകരമായ രോഗസൗഖ്യത്തിലൂടെ ആണ് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാൻ സാധിച്ചത്. ഞങ്ങൾ ആരും ചേച്ചി വിശ്വാസത്തിൽ കടന്നു വന്നതോ ഈ അനുഭവത്തിലൂടെ കടന്നു പോയതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ല. നാട്ടിൽ കടന്നു വന്നപ്പോഴാണ് മനസ്സിലാകുന്നത് ചേച്ചിക്ക് ഒത്തിരി എതിർപ്പുകൾ ഉണ്ടായിരുന്നു. അതിൽ പ്രധാനിയായ എതിരാളി ഞാനായിരുന്നു. ചേച്ചിയുടെ കൂടെ എല്ലായിടത്തും പോവും, പക്ഷെ ചേച്ചിയുടെ ഓരോ നീക്കങ്ങളും ഞാൻ ശ്രദ്ധിച്ച് വീട്ടിൽ വന്ന് പറഞ്ഞു ചേച്ചി ഇത് വഴക്കുണ്ടാക്കുമായിരുന്നു. കാരണം ഞങ്ങളുടെ അടുത്തൊരു പെന്തിക്കോസ് കുടുംബം ഉണ്ടായിരുന്നു. അവിടെ എല്ലാവരും പ്രാർത്ഥനയ്ക്ക് ചേച്ചിയെ വിളിക്കും, ഞാനും ചേച്ചിയുടെ കൂടെ പോവും. പക്ഷെ വന്ന് വീട്ടിൽ വന്ന് ഞാൻ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമായിരുന്നു. ഏകദേശം 10 വർഷങ്ങൾക്ക് ശേഷം കൃപയാല് എനിക്കും എന്റെ ദൈവത്തെ രുചിച്ചറിയുവാൻ ദൈവം കൃപ നൽകി. പ്രത്യേകിച്ച് ഈ കൃപയാൽ ഈ ബോവസിന്റെ വയലിൽ എത്തിച്ചേർന്നു എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. എന്റെ ചേച്ചി ശ്രീചിത്രായിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ കുറച്ചു നാള് ഞാൻ ചേച്ചിയുടെ കൂടെ പോയി നിൽക്കുവാൻ ഇടയായി. ഇവിടെ ഒരു സാധാരണ മീറ്റിംഗില് ഒരു ദൈവദാസൻ ഇങ്ങനെ പ്രസംഗിച്ചു, കാൽവറിയിൽ യേശു ചൊരിഞ്ഞ രക്തം എനിക്ക് വേണ്ടിയായിരുന്നു എന്ന്. അത് എന്റെ ഹൃദയത്തെ ആഴമായി സ്പർശിക്കുവാൻ ഇടയായി. ഞാൻ അങ്ങനെ രക്ഷാനിർണയം പ്രാപിക്കുവാനും വിശ്വാസ സ്നാനം സ്വീകരിക്കുവാനും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുവാനും എല്ലാം ദൈവം എനിക്ക് കൃപ നൽകി. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. തക്ക സമയത്താണ് പെട്ടെന്ന് എന്റെ ചേച്ചി മസ്കറ്റിലേക്ക് കുടുംബമായി കടന്നുപോയി. പിന്നെ ഞാൻ തനിച്ചായി. വീട്ടിൽ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായി. പ്രത്യേകിച്ച് എന്റെ മാതാവിന് ഞാൻ ഓർണമെന്റ്സ് ഇടണമെന്നായിരുന്നു ഒരേ ഒരു റിക്വയർമെന്റ്സ്. പക്ഷെ എനിക്ക് പിടിച്ചു നിൽക്കുവാൻ ദൈവം കൃപ നൽകി. അന്ന് ഞാൻ ഓർണമെന്റ്സ് തിരിച്ചിട്ടിരുന്നെങ്കില് ഞാൻ തിരിച്ചു പോയേനെ, അതെനിക്ക് നല്ല ഉറപ്പാണ്. പക്ഷെ കൂടെ സപ്പോർട്ട് ചെയ്യുവാനായിട്ട് പ്രത്യേകിച്ച് ആരും തന്നെ ഉണ്ടായിരുന്നില്ല. എങ്കിലും ദൈവം എന്നെ നിർത്തി. നന്ദിയോടെ സ്തുതിക്കുന്നു. 1991 ഞാൻ വിശ്വാസത്തിലേക്ക് കടന്നു വന്നത്. 1993 അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബ ജീവിതം എനിക്ക് ദൈവം ദാനമായി തന്നു. ഞങ്ങളുടെ എറണാകുളം ജില്ലയിൽ തന്നെ കോലഞ്ചേരിക്കടുത്തുള്ള മാങ്ങാട്ടൂർ എന്ന സ്ഥലത്തേക്കാണ് എന്നെ വിവാഹം ചെയ്തയച്ചത്. അനുഗ്രഹിക്കപ്പെട്ട ഒരു കുടുംബമായിരുന്നു. മാതാപിതാക്കളും ഞങ്ങൾക്ക് മൂത്ത ഒരു സഹോദരനും 2 സഹോദരിമാരുമാണ് ഉള്ളത്. ഞങ്ങളാണ് ഇളയവര്. അച്ഛച്ചൻ ജോലിയോടുള്ള ബന്ധത്തിൽ അന്ന് ആർമിയിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സഹോദരങ്ങളെല്ലാം കുടുംബമായി മറ്റു സ്ഥലങ്ങളിൽ താമസിച്ചിരുന്നത് കൊണ്ട് ഞാൻ മാതാപിതാക്കളോടൊപ്പമായിരുന്നു. അങ്ങനെ 1995 ആണ് ഞങ്ങൾക്ക് മൂത്ത പൈതന്നെ ദൈവം ദാനമായി നൽകിയത്. 1998 കൊച്ചു പൈതന്നെ ദൈവം ദാനമായി നൽകി. ഞങ്ങളുടെ ഭവനം ഞങ്ങളുടെ ചർച്ചിനോട് വളരെ തൊട്ടടുത്ത ഭവനമാണ്. കാരണം ഒരു മതിലാണ്. അതുകൊണ്ട് ചർച്ചിന്റെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സജീവമായിരുന്നു. എല്ലാ മീറ്റിങ്ങുകളിലും കടന്നു പോകുമായിരുന്നു. അതുപോലെ തന്നെ സൺഡേ സ്കൂൾ പഠിപ്പിക്കുകയും അങ്ങനെയെല്ലാം ചെയ്ത് നല്ല ആത്മീയ നിലവാരം പുലർത്തി. പ്രത്യേകിച്ച് ഞങ്ങളുടെ ഇവിടെ പിതാവ് വളരെ പ്രാർത്ഥനാ ജീവിതമുള്ളതായിരുന്നു. അതുകൊണ്ട് വളരെ സ്ട്രിക്റ്റ് ആയിരുന്നു എല്ലാ കാര്യത്തിനും. രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയും എല്ലാം അങ്ങനെ ചെയ്യുന്ന ഒരു പ്രത്യേക സ്ട്രിക്റ്റ് ആയിരുന്നു ഞങ്ങളുടെ ആത്മീയ ജീവിതം. അങ്ങനെ വളരെ സന്തോഷകരമായി. ഫിനാൻഷ്യലി വലിയ റിച്ച് ഒന്നും ഞങ്ങൾ അല്ലായിരുന്നു, എങ്കിലും ആത്മീകമായി സന്തോഷമായിരുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട കുടുംബ ജീവിതമാണ് ദൈവം തന്നത്. സഹോദരങ്ങളെല്ലാം വളരെ സന്തോഷകരമായി ഞങ്ങൾ മുന്നോട്ട് പോവുകയായിരുന്നു. പക്ഷെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ചെറിയ കാര്യങ്ങൾക്ക് പോലും ഞാൻ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭൗതിക കാര്യങ്ങൾക്കൊക്കെ വേണ്ടി അങ്ങ് ഉപവസിക്കും. പക്ഷെ അന്നൊന്നും, ഇന്ന് എനിക്ക് മനസ്സിലാകുന്നു, ഞാൻ ഒന്നും ദൈവഹിതത്തിന് വേണ്ടി അന്നൊന്നും ചോദിച്ചിട്ടില്ല. ഞാൻ എന്റെ ആഗ്രഹങ്ങൾക്ക് വേണ്ടി ഞാൻ അങ്ങ് പ്രാർത്ഥിക്കും. ഒരു പരിധിവരെയും ദൈവം എനിക്ക് അതൊക്കെ തന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ വളരെ സ്മൂത്തായി കടന്നു പോകുന്നു. അതിനിടയിൽ 2006 അച്ഛൻ ആർമിയിൽ നിന്ന് റിട്ടയർഡായി കടന്നു വന്നു. ഇപ്പൊ ജോലി എന്ന സ്ഥാപനത്തിൽ ജോയിൻ ചെയ്തു. കുഞ്ഞുങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ വളരെ സന്തോഷകരമായി മുന്നോട്ട് പോകുമ്പോഴാണ് 2015 ഓഗസ്റ്റ് 4 ഞങ്ങളുടെ ജീവിതത്തെ പിടിച്ചു കുലുക്കിയ ആ വലിയ ഇശാനുമൂലൻ എന്ന കൊടുങ്കാറ്റ് ഞങ്ങളുടെ ജീവിതത്തിലേക്ക് ആഞ്ഞടിച്ചു. അതായത് ഞങ്ങൾ പൊന്നുകുട്ടനെന്ന് വളരെ സ്നേഹത്തോടെ വിളിച്ചിരുന്ന ഞങ്ങളുടെ പ്രിയ പൈതൽ മിസ്സിൻ
ബാംഗ്ലൂര് വെച്ച് പെട്ടെന്ന് ഒരു ആക്സിഡന്റില് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി. പെട്ടെന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നുപോയി എന്ന് പറഞ്ഞാല് അനുവാചകരായ ആർക്കും അത് പെട്ടെന്ന് അത് എന്തുകൊണ്ട് അത് അതെങ്ങനെ ഒരു സാക്ഷ്യമായി തീർന്നു എന്ന് ചോദിച്ചാൽ അത് മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഞങ്ങളുടെ പൈതലിന്റെ ടെസ്റ്റിമണി വളരെ ചുരുക്കമായി ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ശിക്ഷണത്തിലൊക്കെയാണ് കുഞ്ഞുനാൾ മുതൽ കുഞ്ഞുങ്ങൾ വളർന്നു വന്നത്. മിസ്സിൻ വളരെ സ്പെഷ്യൽ ആയിരുന്നു. ഞങ്ങളുടെ ഇരു ഭവനങ്ങൾക്കും അവനൊരു തണുപ്പായിരുന്നു എന്ന് പറയാൻ വളരെ അഭിമാനമുണ്ട്. അങ്ങനെ വളർന്നു വന്നു. അപ്പൊ എല്ലാ കാര്യത്തിലും ആത്മീയ കാര്യങ്ങൾക്ക് വളരെ സജീവ സാന്നിധ്യമാണ് അവൻ ചർച്ചിലൊക്കെ. അങ്ങനെ ആയിരുന്നു. അങ്ങനെ വളരെ നന്നായി മുന്നോട്ട് പോകുന്നു. പഠിക്കുവാൻ വലിയ ഹൈ സ്കിൽഡ് ഒന്നും അല്ലായിരുന്നു. തീർത്തും ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. പക്ഷെ എവിടെ ചെന്നാലും ടീച്ചേഴ്സ് ചില ടീച്ചേഴ്സൊക്കെ അവനെ ഒത്തിരി അങ്ങ് അട്രാക്ട് ചെയ്യുമായിരുന്നു. ടീച്ചേഴ്സിനോട് ഒത്തിരി ഇടപെടുമായിരുന്നു. അങ്ങനെ അവൻ വളരെ സ്മൂത്തായി സൺഡേ സ്കൂളിൽ പോകും. അങ്ങനെ എല്ലാം ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്ത് പെട്ടെന്ന് 2007 July 8 അവൻ രക്ഷിക്കപ്പെട്ടത്. സാധാരണ ഒരു വിശ്വാസ കുടുംബത്തിലെ കുഞ്ഞുങ്ങൾ രക്ഷിക്കപ്പെടുന്നു എന്ന് പറഞ്ഞാല് സാധാരണ രക്ഷാനിർണയം പ്രാപിക്കുക, വിശ്വാസ സ്നാനം സ്വീകരിക്കുക, പരിശുദ്ധാത്മ വിഷയം പ്രാപിക്കുക, അതൊക്കെ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കുന്ന സംഭവമാണ്. പക്ഷെ ഞങ്ങളുടെ ഈ പ്രിയ പൈതൽ മിസ്സിനെ കുറിച്ച് പറഞ്ഞാല് അവൻ ഉറങ്ങിക്കിടക്കുമായിരുന്നു. പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് ഭയങ്കരമായിട്ട് കരഞ്ഞു എനിക്കിപ്പോൾ സ്നാനപ്പെടണം, എന്റെ കർത്താവിനെ ഞാൻ കണ്ടു, ഞാനൊരു ദർശനം കണ്ടു എന്ന് പറഞ്ഞ് എഴുന്നേറ്റു. വളരെ കരച്ചിലായിരുന്നു. എനിക്ക് ഇന്ന് തന്നെ സ്നാനപ്പെടണമെന്ന് വളരെ കരഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ ദേവദാസൻ ആ സമയത്ത് സ്ഥലത്തുണ്ടാകാത്തത് കൊണ്ട് നമുക്കിപ്പോ സ്നാനപ്പെടാൻ പറ്റത്തില്ല മോനെ എന്ന് പറഞ്ഞു. അങ്ങനെ രക്ഷാനിർണയം പ്രാപിക്കാൻ 2007 July 8 രക്ഷാനിർണയം പ്രാപിച്ചു. അതിനുശേഷം August 29 അവൻ വിശ്വാസ സ്നാനം സ്വീകരിച്ചത്. അതിനുശേഷം 2008 February 2 അനുഗ്രഹിക്കപ്പെട്ട ദേവദാസൻ സുരേഷ് ബാബു യേശുവിന്റെ രക്തത്തെ കുറിച്ച് ഞങ്ങളുടെ അടുത്തുള്ള പട്ടിമറ്റം എന്ന സ്ഥലത്ത് കൺവെൻഷൻ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അനേകർ അവിടെ പരിശുദ്ധാത്മ വിഷയം പ്രാപിച്ചു. ഞങ്ങളുടെ പ്രിയ പൈതലും അന്ന് ആത്മാവിൽ നിറയുവാൻ ദൈവം സഹായിച്ചു. അതോടുകൂടി അവന്റെ ആത്മീക ജീവിതത്തിന് വലിയ വ്യത്യസ്തം സംഭവിച്ചു. വളരെ നമുക്ക് അറിഞ്ഞുകൂടാ പറയാൻ പറ്റാത്ത രീതിയില് ആത്മീക കാര്യങ്ങളില് അവൻ വളരെ ഇൻവോൾവഡ് ആയി തീർന്നു. ഞങ്ങളുടെ ചർച്ചിലൊക്കെ ആണെങ്കിലും ഈ സമയം ഈ ലൈവില് ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ഇത് കേൾക്കുന്നുണ്ടെന്ന് അറിയാം. അവർക്കൊക്കെ മിസ്സിനെ അറിയാവുന്നവർക്ക് അറിയാം. അവൻ ചർച്ചില് POIP ഒക്കെ സെക്രട്ടറി ആയി ഒക്കെ സേവനം അനുഷ്ഠിച്ചിരുന്നു. ആ സമയത്തൊക്കെ യൂത്തിനെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ആത്മീയ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും എല്ലാം നടത്തിക്കൊണ്ടിരുന്നു. അതിനൊക്കെ വളരെ ഒരു ഉത്സാഹമായിരുന്നു. അവന്റെ സീനിയേഴ്സ് ഒക്കെ ചർച്ചിലുണ്ടെങ്കിലും എപ്പോഴും അവനായിരുന്നു ലീഡർ. അങ്ങനെ ഒരു പ്രത്യേക സാഹചര്യത്തിലൂടെ കടന്നുപോയി. അങ്ങനെ +1 സമയത്ത് അവന്റെ കുറച്ച് കൂട്ടുകാരോടൊത്ത് അവരൊരു ജീവകാരുണ്യ പ്രവർത്തനം തുടങ്ങുന്ന സമയത്ത് അതിന്റെ പേരാണ് ഫെദേഴ്സ്. ഞങ്ങളുടെ ബുക്കിന്റെ അപ്പുറത്തെ സൈഡിൽ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഫെദേഴ്സ്. അങ്ങനെ അവർക്ക് ചിട്ടുന്ന ഈ ചുരുക്കം ഈ പോക്കറ്റ് മണി കൊണ്ട് അധികം പോക്കറ്റ് മണി ഒന്നും കൊടുക്കാൻ നമുക്ക് പറ്റത്തില്ലല്ലോ. ചുരുക്കം പോക്കറ്റ് മണി കൊണ്ട് ചില ക്യാൻസർ പേഷ്യൻസിന് മെഡിസിൻസ് വാങ്ങിച്ചു കൊടുക്കാൻ ഈ കുഞ്ഞുങ്ങൾ ഇന്നും ആ കുഞ്ഞുങ്ങളൊക്കെ ഒരുപക്ഷെ കേൾക്കുന്നുണ്ടാകാം. അവരുടെ കൈകളെ ബലപ്പെടുത്തി അങ്ങനെ +1 +2 വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു. അതിനിടയിൽ കൊച്ചു സംഭവം പറയട്ടെ. അതായത് +1 അവൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ അവൻ LKG മുതല് +1 വരെയും എപ്പോഴും അവന് മൈഗ്രെയിൻ എന്ന തലവേദന കടന്നു വരുമായിരുന്നു. അതായത് എല്ലാ മാസവും വരും, അത് ഒരു ആഴ്ചത്തേക്ക് നിലനിൽക്കും. അന്ന് കോളേജിലോ സ്കൂളിലോ ഒന്നും കടന്നു പോകാൻ പറ്റാത്ത പ്രത്യേക സാഹചര്യമായിരുന്നു. ഞങ്ങൾ അനേക ഹോസ്പിറ്റലുകളിൽ ഇംഗ്ലീഷ് മരുന്ന് അതുപോലെ ആയുർവേദം ഹോമിയോ അങ്ങനെ എല്ലാം ഞങ്ങൾ കാണിച്ചു. പക്ഷെ കുഞ്ഞിന് യാതൊരു വിടുതലും ആ സമയത്തൊന്നും ഉണ്ടായില്ല. ഒത്തിരി പ്രാർത്ഥിച്ചു, ഒത്തിരി ദൈവദാസന്മാരെ കൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിപ്പിച്ചു, പക്ഷെ വിടുതൽ ലഭിച്ചില്ല. അമൃത ഹോസ്പിറ്റല്, കോലഞ്ചേരി മെഡിക്കൽ മിഷൻ, അങ്ങനെ അനേക ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ കടന്നുപോയി. ഞങ്ങൾക്ക് ഒരു പരിധി വരെയും ഞങ്ങൾക്ക് ഒത്തിരി ടെൻഷൻ ആയിരുന്നു. സ്കാനിങ് അങ്ങനെ എല്ലാം ചെയ്തു, പക്ഷെ വേറെ ഒന്നും കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. പക്ഷെ പൈതൽ വളരെ അവശനായി ഈ തലവേദനയുടെ സമയത്ത്. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, +1 പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു വെള്ളിയാഴ്ച ദിവസമാണ്, എനിക്ക് ജോലിക്ക് കടന്നു പോകാൻ കഴിഞ്ഞില്ല. പൈതൽ അത്രമാത്രം തലവേദനയാൽ ഭാരപ്പെട്ടു. മെഡിക്കൽ മിഷനിൽ ഞങ്ങൾ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ട് വന്നു.
അച്ഛൻ അന്ന് അത്യാവശ്യമായ ജോലിക്ക് കടന്നു പോകേണ്ടിയിരുന്നത് കൊണ്ട് ഞാൻ അപ്പോയിന്റ്മെന്റ് എടുത്ത് വന്നു. അപ്പൊ 11:30 അവർ അപ്പോയിന്റ്മെന്റ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ആ സമയം വരെയും വെയിറ്റ് ചെയ്യണമല്ലോ. എനിക്കും പ്രാർത്ഥിപ്പാനൊന്നുള്ള ഒരു ബലമില്ലായിരുന്നു. കാരണം അത്രമാത്രം വളരെ അപ്സെറ്റ് ആയിരുന്നു പൈതൽ, അത്രമാത്രം തലവേദനയിലൂടെ കടന്നു പോകുകയായിരുന്നു. പെട്ടെന്ന് ഞാൻ ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പൈതൽ ഓടി വന്ന് എന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, മമ്മി എന്റെ തലവേദന മാറി എന്ന് പറഞ്ഞു. അപ്പോ പത്രോസിനെ വിടുവിച്ച ദൈവം, അതെ, സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് പത്രോസിനെ ദൈവം വിടുവിച്ചതെങ്കിലും സഭയ്ക്ക് വിശ്വസിക്കാൻ കഴിയാത്തത് പോലെ ഞാൻ ചോദിച്ചത് എങ്ങനെ സംഭവിച്ചു മോനെ എന്ന് ചോദിച്ചു. അപ്പൊ അവനെ ദൈവം കാണിച്ചൊരു ദർശനവും ആ വിഷനും എല്ലാം എന്നോട് ഡീറ്റെയിൽ ആയിട്ട് പറയുകയും ചെയ്തു. അന്ന് ആ അപ്പോയിന്റ്മെന്റ് ഞങ്ങൾ ക്യാൻസൽ ചെയ്തു, ഡോക്ടറെ അടുത്ത് പോയില്ല. അതിനുശേഷം ഞങ്ങളുടെ പൈതൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോകുന്നത് വരെയും ആ തലവേദന ഇതുവരെയും കടന്നു വന്നിട്ടില്ല. അപ്പൊ നമ്മുടെ ദൈവം സൗഖ്യദായകനാണെന്ന് പറയുവാൻ മാത്രമാണ് ഞാൻ ഇപ്പോൾ അത് പറഞ്ഞത്. അതുപോലെ പ്ലസ് വൺ പ്ലസ് ടു വിദ്യാഭ്യാസത്തിന് ശേഷം ഹയർ സ്റ്റഡിക്ക് വേണ്ടി ബാംഗ്ലൂര് നാരായണ ഹൃദയാലയ ഹോസ്പിറ്റലിലേക്കാണ് കടന്നുപോയത്. അവിടെ റേഡിയോ തെറാപ്പി എന്ന കോഴ്സിനാണ് പൈതൽ ജോയിൻ ചെയ്തത്. അവിടെ ഞങ്ങളുടെ ബാംഗ്ലൂരിലെ ഞങ്ങളുടെ മൂത്ത സഹോദരങ്ങൾ രണ്ടുപേരും കുടുംബമായി താമസിച്ചിരുന്നത് കൊണ്ട് വളരെ സന്തോഷത്തോടെയാണ് പൈതൽ കടന്നുപോയത്. അവിടെ റേഡിയോ തെറാപ്പി കോഴ്സ് ജോയിൻ ചെയ്തതിനു ശേഷം അവന്റെ മുന്നിൽ കടന്നു വരുന്ന മിക്കവാറും ക്യാൻസർ പേഷ്യൻസ് ആണല്ലോ, റേഡിയേഷനും അങ്ങനെയുള്ള ആ ഇതെല്ലാം കാണുമ്പോൾ പൈതൽ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങൾ എന്നോട് ഇങ്ങനെ വിളിച്ചു പറയുവാനിടയായി, മമ്മേ ഒരു കുഞ്ഞ് എന്റെ അടുത്തിരുന്ന് മരിച്ചു പോയിന്ന്. കാരണം അത്രേ ഉള്ളൂ, വളരെ നൈമിഷികതയാണ് ഈ ലോക ജീവിതമെന്ന് അവനങ്ങ് മനസ്സിലായി. അപ്പൊ പലപ്പോഴും ഓർക്കുന്നു നാട്ടിലൊക്കെ ജീവനൊക്കെ കടന്നു വരുമ്പോൾ പേഷ്യൻസിനൊക്കെ ഇരുന്ന് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അതെല്ലാം അവന്റെ ആത്മീയ ജീവിതത്തെ ഒന്നുകൂടി ദൃഢതയുള്ളതാക്കി തീർത്തുവെന്ന് ഞങ്ങൾക്ക് പറയാം. അതുപോലെ തന്നെ ആദ്യമേയൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളുടെ കൂടെയാണ് അവൻ ആരാധിച്ചുകൊണ്ടിരുന്നത്. പിന്നെ പോകുന്നതിനൊക്കെ അസൗകര്യമായിരുന്നത് കൊണ്ട് കോളേജിന്റെ അടുത്ത് തന്നെ ഇലക്ട്രോണിക് സിറ്റിയിലുള്ള സാങ്കുട്ടി എന്ന ദൈവദാസന്റെ ചർച്ചിലാണ് അവൻ ആരാധനയ്ക്ക് കടന്നുപോയത്. ഇന്ന് ദൈവദാസൻ ഇവിടെ ഇല്ല, US ലായിരിക്കുന്നു. ആ ദൈവദാസന്റെ കൂടെ ആണ് അവൻ ആരാധിച്ചു വന്നിരുന്നത്. ആ ദൈവദാസൻ പൈതലിനെ ആത്മീയമായി മോൾഡ് ചെയ്യാൻ ഒത്തിരി സ്വാധീനിച്ചിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അവിടെ ഇംഗ്ലീഷ് വർഷിപ്പ് പൈതൽ ലീഡ് ചെയ്തുകൊണ്ടിരുന്നു, അവിടെ ആരാധിച്ചുകൊണ്ടിരുന്നു. വളരെ സന്തോഷകരമായ ആത്മീയ ജീവിതമായിരുന്നു പൈതലിന് ആ സമയത്തൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ വളരെ ദീവിനൊക്കെ വരുമ്പോ ഞങ്ങൾക്ക് അറിയാം അവന്റെ ആത്മീയ തീക്ഷ്ണത ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രാവശ്യം ലീവിന് കടന്നു വന്നപ്പോ ഇങ്ങനെ പറഞ്ഞു, ഞാൻ എന്റെ അവയവമൊക്കെ ദാനം ചെയ്യുവാനായിട്ട് ഞാൻ എഗ്രിമെന്റ് സമ്മതിച്ചിട്ടുണ്ടെന്ന്. മാതാവെന്ന നിലയിൽ എനിക്ക് അല്പമല്ലാത്ത വിഷമമൊക്കെ ആ സമയത്ത് തോന്നി. പിന്നെ ഞാൻ ഒത്ത് കൊച്ചു മോന്റെ ആഗ്രഹമല്ലേ, അങ്ങനെ ചെയ്യട്ടെ എന്നല്ല ഞങ്ങൾ വിചാരിച്ചു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് അവന് ഒരു ദിവസം ഇങ്ങനെ ഞങ്ങളോട് പറഞ്ഞു, അതായത് ജൂൺ 18 രാവിലെ ഞങ്ങളെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞു, മമ്മേ ഞാന് ഒരു 7 ദിവസത്തേക്ക് ഫാസ്റ്റിംഗ് എടുക്കുവാണെന്ന് പറഞ്ഞു. അപ്പൊ വളരെ സന്തോഷത്തോടെ പൈതൽ, വേണമെങ്കിൽ തെറ്റിപ്പോകാവുന്ന സാഹചര്യമാണല്ലോ ബാംഗ്ലൂരൊക്കെ, പക്ഷെ പൈതൽ അങ്ങനെ ഫാസ്റ്റിംഗ് എടുക്കുവാന്ന് പറഞ്ഞപ്പോ മാതാപിതാക്കളായ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം തോന്നി. പക്ഷെ 5-ാമത്തെ ദിവസം വീണ്ടും ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, പപ്പേ മമ്മേ ഞാന് എന്റെ ഫാസ്റ്റിംഗ് അല്പം നീട്ടുകയാണ്, ഞാന് 1 നേരം കഴിച്ചുകൊണ്ടാണ് അവൻ ഫാസ്റ്റിംഗ് എടുത്തത്, ഞാന് കുറച്ച് നീട്ടുകയാണ്, കർത്താവ് എന്നൊരു ദർശനം കാണിച്ചു തന്നു എന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് എന്നോടെല്ലാം അവൻ ഷെയർ ചെയ്യുന്ന സ്വഭാവമായിരുന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് ചോദിച്ചു, മോനെ എന്താ ദർശനം? ആ മമ്മയോട് ഇപ്പൊ പറയാൻ പറ്റത്തില്ല, ഞാൻ പിന്നീട് പറഞ്ഞുകൊള്ളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഫാസ്റ്റിങ്ങിന്റെ സമയത്ത് ഞാൻ ചോദിച്ചു, മോനെ ഫാസ്റ്റിങ്ങും ഈ പഠനവും ഒക്കെ കൂടി ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ദൈവഹിതം എൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്, മമ്മ എന്നെ സപ്പോർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അവൻ അവിടെ ഫാസ്റ്റിംഗ് ആയിരുന്നപ്പോഴും ഭാഗികമായി ഇവിടെ എനിക്ക് ഉപവസിപ്പാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ദൈവം എന്നെ സഹായിച്ചു. അതെല്ലാം ഞാൻ വളരെ സന്തോഷത്തോടെ ഇന്ന് ഓർക്കുകയാണ്. അങ്ങനെ അവനെ ജൂ ആദ്യ ഇടയ്ക്ക് ഈ സമയത്ത്
അവന് ഇങ്ങനെ ആത്മീയ കാര്യങ്ങളെല്ലാം ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങളോട് പറയുമായിരുന്നു, എന്നോട് എപ്പോഴും ദേഹം ദേഹി ആത്മാവ് ദൈവശബ്ദം ഇതിനെ കുറിച്ചൊക്കെ അവൻ വലിയ ക്ലാസ് എടുക്കുന്നത് പോലെ എന്നോട് ക്ലാസ് എടുക്കുമായിരുന്നു. അതിന്റെ ഒന്നും അർത്ഥം എനിക്ക് അന്നൊന്നും മനസ്സിലായില്ല. ആ സമയത്ത് ഒരു ദിവസം അവൻ പെട്ടെന്ന് അവന്റെ അനുജന് ഒരു ഒരു വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടിട്ട് ഞങ്ങളെ വിളിച്ച് പറഞ്ഞു, ഇത് മോനുവെന്ന് അവൻ അനിയനെ വിളിക്കുന്നത്, മോനുവിനോട് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. ആ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന്, അതായത് ദൈവസന്നിധിയില് ഒരു സെക്കൻഡ് ഞാൻ അതൊന്ന് വായിച്ചുകൊള്ളട്ടെ. God have many plans about you. Submit yourself for God. Be serious in your personal prayers. God is planning to choose you like Moses. You will preach among the youth. You will become a leader for them. You will become a great preacher and collect so many souls for Jesus. But you need to come near to God. You are chosen by God. God likes to fill your cup, but for that you should submit yourself completely to God's hand. Don't just do pray with your mouth, but do with your heart. You have to come more nearer to God. Submit yourself to the hand of your Creator in the Almighty Jesus' name. അതായത് ദൈവത്തോട് അവൻ കൂടുതൽ അടുക്കണമെന്ന്. അപ്പോൾ ഞങ്ങളോട് ഇത് പറഞ്ഞു, മോനുവിനോട് വളരെ സീരിയസ് ആയിട്ട് എടുക്കണമെന്ന് പറഞ്ഞു. അന്ന് ഞങ്ങൾ അറിഞ്ഞില്ല, ശുശ്രൂഷ അവനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെന്ന് ഞങ്ങൾക്ക് അന്ന് മനസ്സിലായില്ല. നമ്മൾ സാധാരണ മാതാപിതാക്കളാണല്ലോ, നമുക്ക് മനസ്സിലായില്ല. ആ സമയത്ത് ഉപവാസ സമയത്തൊക്കെ അവൻ കോളേജ് ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊക്കെ പിന്നീട് അവന്റെ ഫ്രണ്ട്സ് ഞങ്ങളോട് പറയുമായിരുന്നു. ആ സമയത്ത് അവൻ ഫേസ്ബുക്കില് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഇംഗ്ലീഷിലാണ് അവൻ ഇട്ടത്, പക്ഷെ മലയാളത്തിൽ അതെന്താണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. ദൈവം നമ്മെ ദൂതന്മാരെക്കാൾ അല്പമാത്രം താഴ്ചയുള്ളവനായി സൃഷ്ടിച്ചു, എബ്രായർ 2:7. എന്നാൽ വളരെ ചുരുങ്ങിയ ജീവിതമാണ് നമുക്ക് ഈ ശരീരത്തിൽ നൽകിയത്. ഇയ്യോബ് തന്റെ ആയുസ്സിനെ പറ്റി പറയുന്നത് തന്റെ നാളുകൾ നെയ്ത്തോടത്തിലും വേഗതയുള്ളത് എന്നാണ്, ഇയ്യോബ് 7:6. എന്നാൽ ഈ ചെറിയ ആയുസ്സിൽ നമുക്ക് വളരെയധികം സന്തോഷകരമായ കാര്യങ്ങളുണ്ട്. അതിൽ ഒന്ന് നമ്മുടെ സൃഷ്ടിയാണ്. നമ്മുടെ പുറമേയുള്ള ശരീരം 70-80 വർഷങ്ങൾക്ക് ശേഷം ഉപയോഗശൂന്യമായി പോയാലും നമ്മെ ദൈവം സൃഷ്ടിച്ചത് ആ ഒരു ചെറിയ കാലാവധിക്ക് വേണ്ടിയല്ല. സഭാപ്രസംഗി 3:11 പറയുന്നു, ദൈവം നിത്യത മനുഷ്യന്റെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. നാം ഭൂമിയിൽ വന്നത് വെറും ഒരു യാദൃച്ഛികമായോ ലക്ഷോപലക്ഷം വർഷങ്ങളിൽ നടന്ന പരിവർത്തനങ്ങളിൽ കൂടിയോ അല്ല. ഒരു മഹാവിസ്ഫോടനത്തിന് ഒരിക്കലും മനുഷ്യർക്കുള്ള ബുദ്ധിയും മനസാക്ഷിയും ഉളവാക്കാൻ സാധിക്കില്ല. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. ബുദ്ധിശൂന്യമായ പരമാണുക്കൾ കൂടിച്ചേർന്ന് ഒരിക്കലും ഒരു ബുദ്ധിയുള്ള മനുഷ്യൻ നിർമ്മിക്കപ്പെടുന്നില്ല. ഇതിന്റെ എല്ലാം ഉത്തരം, ജീവിതത്തിന്റെ എല്ലാ നിഗൂഢ മർമ്മങ്ങളുടെയും ഉത്തരം നമുക്ക് നമ്മുടെ ജീവന്റെ ഉറവിടമായ യേശു ക്രിസ്തുവിലാണ്. യേശു തന്നെ കുറിച്ച് പറയുന്നു, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്ന യോഹന്നാൻ 11:25. അവൻ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുവാനും നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം നൽകുവാനും കഴിയും. അവനിൽ ആശ്രയിക്കാം. ഞാൻ ഇംഗ്ലീഷിലാണ് പൈതൽ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്, പക്ഷെ ഞാൻ മലയാളത്തിൽ പറഞ്ഞത് എല്ലാവരും കേൾക്കുന്ന എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ലല്ലോ. അപ്പൊ ഞാൻ ഇന്നോ അന്നൊന്നും ഞങ്ങൾ ഈ പൈതൽ ഇവിടുന്ന് വേർപെടുന്ന വരെ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഒന്നും ഞങ്ങൾ കണ്ടില്ല, ഞങ്ങൾ മാതാപിതാക്കള്. പക്ഷെ മറ്റു പലരും ഞങ്ങളോട് പറഞ്ഞിരുന്നു. അങ്ങനെ ഇത്രമാത്രം, അതായത് ദൈവം ഈ രീതിയില് മനുഷ്യന്റെ ആ ജീവിതത്തിന്റെ നൈമിഷികതയെ കുറിച്ച് പൈതൽ ഇങ്ങനെ എഴുതണമെങ്കില് അവന് ദൈവം കൊടുത്ത കാഴ്ചപ്പാട് വലുതായിരുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നു. അങ്ങനെ ജൂലൈ 28 വരെയായിരുന്നു അവൻ ഫാസ്റ്റിംഗ് എടുത്തത്. വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. ഓഗസ്റ്റ് 4 ആണ് അവന്റെ റിസൾട്ട് വന്നത്. റിസൾട്ട് വന്ന ദിവസം എനിക്ക് തോന്നുന്നു ഞാൻ ഒരു 6 പ്രാവശ്യമെങ്കിലും എൻ്റെ മോനെ വിളിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷമായിരുന്നു, നല്ല റിസൾട്ട് ലഭിച്ചു, വളരെ സന്തോഷത്തോടെ ആയിരുന്നു. ജോലി കഴിഞ്ഞ് വന്നതിന് ശേഷം ഏകദേശം ഒരു 7-7.5 ആയപ്പോൾ ഞാൻ പൈതലിനെ വീണ്ടും വിളിച്ചു. വിളിച്ചിട്ട് ഇത്രയും വർഷങ്ങള് കർത്താവ് നടത്തിയതും കർത്താവ് കൈപിടിച്ച് നടത്തിയതും ആത്മീക അനുഭവങ്ങളും എല്ലാം ഞാൻ പറഞ്ഞു. വളരെ ദൈവത്തോട് എന്നും നന്ദിയുള്ളവനായിരിക്കണം. അങ്ങനെ ഒത്തിരി അഡ്വൈസ് ചെയ്തിട്ട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, മോനെ റിസൾട്ടിന്റെ ടെൻഷനൊക്കെ പോയല്ലോ, ഇനി സുഖമായി മോൻ ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു. ഫോൺ താഴെ വെച്ചു. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ
ഞങ്ങളുടെ സഹോദരിയുടെ മോന് അവിടെന്ന് ഫോൺ ചെയ്തു, മിസ്സിന് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ടെന്ന്. ഞങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ കണക്ക് കൂട്ടലുകളും തെറ്റിയെന്ന് ഞങ്ങൾക്കപ്പൊ ഫീൽ ചെയ്തു. പെട്ടെന്ന് ഞങ്ങള് കുറച്ചു പേര് കൂടി ബാംഗ്ലൂർക്ക് തിരിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടേഴ്സ് വളരെ വിശദമായി അച്ഛനോട് പൈതലിന്റെ ആ സമയത്തെ കണ്ടീഷൻ എല്ലാം പറഞ്ഞു. ഹിന്ദിയിലാണ് പറഞ്ഞത്, എനിക്ക് മനസ്സിലായില്ല. പക്ഷെ എനിക്ക് അതിന്റെ സീരിയസ്നെസ് എനിക്ക് മനസ്സിലായി. ഓൺ ദ വേ എന്റെ ഞങ്ങളുടെ സഹോദരൻ വിളിച്ച് ഞങ്ങളോട് പറഞ്ഞു, ഒത്തിരി പ്രതീക്ഷിക്കരുത് എന്ന് പറഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഏത് കണ്ടീഷനാണെന്ന്. അവിടെ ചെന്ന അസാധാരണ മാതാപിതാക്കളായിട്ട് നിലനിൽക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. പെട്ടെന്നായിരുന്നു ഇതെല്ലാം കേട്ടത്. പക്ഷെ ICU-ല് 3-4 പ്രാവശ്യം ഞങ്ങളെ കേട്ടി കാണിച്ചു. കാണിച്ചപ്പോഴൊക്കെയും ഡോക്ടേഴ്സിന് വേണ്ടി, നേഴ്സസിന് വേണ്ടി, അവിടെയുള്ള എല്ലാ പേഷ്യൻസിന് വേണ്ടി ഒക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചു. ഡോക്ടേഴ്സ് വളരെ അത്ഭുതത്തോടെ ഞങ്ങളെ നോക്കി നിന്നു. എങ്ങനെ അത് അന്ന് ഇത്ര കൃപ ലഭിച്ചു എന്നൊന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അന്ന് അവിടെ 4-ാം തീയതിയാണ് ആക്സിഡന്റ് പറ്റിയത്. ഞങ്ങൾ ചെന്നപ്പോൾ പൈതൽ വെന്റിലേറ്ററിലാണ്. August 7-ാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പറഞ്ഞത് അവന്റെ വേർപാട്. പക്ഷെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഞങ്ങളുടെ പൈതൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു പോയിന്ന്. ആ ദിവസങ്ങളൊക്കെ ഹോസ്പിറ്റലിൽ ഇരുന്നപ്പോൾ ഞങ്ങളുടെ പൈതലിന്റെ കൂട്ടുകാര് ഞങ്ങളുടെ കൂടെ ഇരിക്കുവാനും ഞങ്ങൾക്ക് വാരി തരുവാൻ പോലും അവര് കാണിച്ച മനസ്സിനൊക്കെ എപ്പോഴും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു. ഇന്ന് ഞങ്ങൾ ആ കുഞ്ഞുങ്ങളൊക്കെ ഞങ്ങളുടെ ഭവനത്തിൽ വന്ന് താമസിക്കുകയും ഇന്ന് ഞങ്ങളോട് എന്നും വളരെ പപ്പ മമ്മ എന്ന് വിളിച്ച് വളരെ സ്നേഹബന്ധത്തിലാണ് ഇന്നും അവരായിരിക്കുന്നത്. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ August 7-ന് മെഡിക്കൽ ബുള്ളറ്റിൻ അങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ ഒരു ദൈവദാസൻ അവിടെ വന്ന് ഇങ്ങനെ പ്രസംഗിച്ചു, ഇങ്ങനെ പ്രാർത്ഥനയിൽ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു, ഞങ്ങളെ മിസ്സിനെ വീണ്ടും മീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പൊ അവിടുത്തെ ഡോക്ടറെ ചോദിച്ചു, എങ്ങനെ നിങ്ങൾ ഇനി മിസ്സിനെ മീറ്റ് ചെയ്യുമെന്ന്. അപ്പൊ അവിടെ വെച്ച് വളരെ ഷോർട്ടായിട്ട് സുവിശേഷം പറയുവാൻ ദൈവ നാരായണ ഹൃദയാലയ ഹോസ്പിറ്റലിന്റെ മണ്ണില് ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അങ്ങനെ ഒരു ചെറിയ കൂടിവരവ് അവിടെ ഉണ്ടായിരുന്നു. അവിടെ ചില ദൈവദാസന്മാർ കടന്നു വരികയും സുവിശേഷം പങ്കുവെക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ നാരായണ ഹൃദയാലയുടെ മണ്ണില് കർത്താവിനെ ഉയർത്തുവാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ അതിനുശേഷം ഞങ്ങള് August 10-ആയിരുന്നു പൈതന്റെ ഹോം ഗോയിങ് സർവീസ്. അപ്പോഴൊക്കെ ഞങ്ങളുടെ സഹോദരങ്ങളും ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങളുടെ കൂടെ ഉണ്ട്. അങ്ങനെ ഹോം ഗോയിങ് സർവീസില് പ്രിയ ദൈവദാസന്മാരൊക്കെ വളരെ ശക്തമായി ദൈവവചനം പറഞ്ഞു. ആ സമയത്തൊക്കെയും ബുദ്ധിക്ക് അതീതമായ ഒരു ദൈവിക സമാധാനത്താൽ ഞങ്ങളെ കർത്താവ് നിറച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ സെന്റർ പാസ്റ്റർ, ഒരുപക്ഷെ ദൈവദാസനൊക്കെ അറിയായിരിക്കും, സണ്ണിക്കുര്യം പാസ്റ്റർ ഇങ്ങനെ പ്രസംഗിച്ചു. ഹാനോക്കിന്റെ കാലയളവില് എല്ലാവർക്കും ആയുസ് ആയുസ് കൂടുതലായിരുന്നു. പക്ഷെ ഹാനോക്കിന് ദൈവത്തോടു കൂടെ നടന്ന ഹാനോക്കിന് 365 വർഷം മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ. അതെല്ലാം പറഞ്ഞപ്പോ ഞങ്ങളുടെ ഹൃദയം വളരെ തണുപ്പ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടു. ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ സഹോദരങ്ങളുണ്ട്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്, എല്ലാവരും കൂടെ ഉള്ളത് കൊണ്ട് ആ ദിവസങ്ങളെല്ലാം പിന്നിട്ട് പോയി. എന്റെ സഹോദരങ്ങൾ എല്ലാവരും കടന്നു വന്നിരുന്നു. ചേച്ചി ഒരു ആഴ്ചയും കൂടി ലീവ് എക്സ്റ്റെൻഡ് ചെയ്ത് എന്റെ കൂടെ നിന്നു. ആ സമയത്തൊക്കെ ഞാൻ ഇങ്ങനെ എന്റെ ചേച്ചിയോട് പറയുമായിരുന്നു, ചേച്ചി എന്റെ പൈതൽ എപ്പോഴും ദൈവശബ്ദം കേൾക്കുമായിരുന്നല്ലോ, എനിക്കൊന്ന് ദൈവശബ്ദം കേൾക്കണമെന്ന് പറഞ്ഞ് ഒരു ദിവസം കിടന്നു. രാത്രിയുടെ യാമത്തില് പെട്ടെന്ന് എന്റെ ചെവിയില് ഒടുവിൽ കർത്താവിലും അവന്റെ അമിത ബലത്തിലും ശക്തിപ്പെടുകയിരുന്നത്, ഇപ്പോഴും എന്റെ ആ ചെവിയിൽ എന്റെ ആ സൗണ്ട് മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അന്ന് രാത്രി ഞാൻ വളരെ കൊതിയോടെ ചേച്ചിയോട് പറഞ്ഞത്, ചേച്ചി എന്റെ മോനെ എപ്പോഴും ദൈവശബ്ദം കേൾക്കുമായിരുന്നല്ലോ, എനിക്കൊന്ന് ദൈവശബ്ദം കേൾക്കണമല്ലോ എന്ന്. അന്ന് ആ അങ്ങനെ വളരെ സമാധാനത്തോടെ എല്ലാം കടന്നുപോയി. July 17 മുതല് വീണ്ടും ഞങ്ങൾ ജോലിക്ക് കടന്നുപോയി. July 20 ആയപ്പോഴേക്കും പിന്നെ ഒരു ഏകാന്തത. എല്ലാവർക്കും അറിയാലോ പ്രിയപ്പെട്ടവരെല്ലാം മാറിപ്പോയി, അവരവരുടെ തിരക്കുകളിലേക്ക് പോയി.
അത് ലിമിറ്റേഷൻസ് അത്ര പറ്റത്തുള്ളല്ലോ. പക്ഷേ ആ ജൂലൈ 20-ാം തീയതി രാവിലെ എഴുന്നേറ്റപ്പോൾ ഹൃദയം പൊട്ടിപ്പോകുന്ന ഒരു വേദന ജീവിതത്തിൽ അനുഭവപ്പെട്ടു. ഞാനപ്പോ ഞങ്ങളുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവിന്റെ മോന് 3-4 വർഷം മുമ്പ് ഇങ്ങനെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയിരുന്നു വളരെ യൗവനപ്രായത്തില്. അപ്പൊ ഞാൻ പെട്ടെന്ന് ഫോൺ നമ്പറൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഫോൺ നമ്പറെല്ലാം കളക്ട് ചെയ്ത് 8 മണിക്ക് ജോലിക്ക് കടന്നു പോകും. അതിലിൽ ഈ ഫോൺ നമ്പർ എല്ലാം കളക്ട് ചെയ്ത് ഞാൻ ആ അവരെ വിളിക്കുവാൻ ഇടയായി. പെട്ടെന്ന് ആ ചേട്ടനാണ് ഫോൺ എടുത്തത്. അപ്പോ ഞാൻ ഒരു പ്രതീക്ഷിച്ചു അവരെ ആത്മീയമായി ഒത്തിരി ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്ന ഒരു കുടുംബമാണ് അത്. അപ്പൊ ഞാൻ ഓർത്തു എനിക്ക് എന്നെ ഒന്ന് ആശ്വസിപ്പിക്കുമെന്ന്. പക്ഷെ ആ സഹോദരൻ പറഞ്ഞു, മോളെ 4 വർഷം പിന്നിട്ടു, ഇപ്പോഴും ഞങ്ങൾക്ക് നിരാശയാണ്, ഞങ്ങൾക്ക് സങ്കടമാണ് എന്നൊക്കെ പറഞ്ഞു. ആ ചേച്ചിയും എന്നോട് ആ രീതിയിൽ തന്നെ സംസാരിച്ചു. വളരെ സങ്കടം തോന്നി, കാരണം മാനുഷികമായ ആശ്വാസത്തിന് വേണ്ടിയാണല്ലോ ഞാൻ ചോദിച്ചത്. വീണ്ടും ഞാൻ ജോലിക്ക് കടന്നുപോയി. അവിടെ ചെന്നപ്പോ എന്നെ ഏറ്റവും കൂടുതൽ എപ്പോഴും എന്നെ ദൈവവചനം പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു സഹോദരിയുണ്ട്. എന്നും ആശ്വസിപ്പിക്കും, ഓരോ വചനം പറഞ്ഞ് അങ്ങനെ ആശ്വസിപ്പിക്കുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. ഞാൻ അവളെ വിളിച്ചു. അവൾ ഒത്തിരി ഞങ്ങളുടെ പൈതന്നെ സ്നേഹിച്ചിരുന്നുകൊണ്ടോ എന്തോ, അവളിൽ നിന്നും ആശ്വാസത്തിന്റെ ഒരു വാക്കുപോലും എനിക്ക് കേൾക്കുകയും കഴിഞ്ഞില്ല. പെട്ടെന്ന് ഫോൺ വെച്ചു. എന്റെ ബോസിനോട് ഞാൻ വേഗം ചെന്ന് എനിക്ക് ലീവ് തരണമെന്ന് പറഞ്ഞു. എന്റെ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് ബോസ് എനിക്ക് ലീവ് തന്നു. എന്റെ സ്വന്തം ഭവനം അവിടെ കമ്പനി, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ തൊട്ടടുത്താണ്, 2 മിനിറ്റ് പോലും പോകണ്ട, അവിടെ ഓടിച്ചെന്നു. അപ്പൊ എന്റെ സഹോദരനും എന്റെ സഹോദരിയുമാണ് അവിടെ ഉള്ളത്, സഹോദരന്റെ വൈഫ്. അപ്പൊ ഞാൻ അവിടെ ഇരുന്ന് ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. എന്റെ ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിച്ചതായിട്ട് ഞാൻ ഓർക്കുന്നു. ഇന്ന് എന്റെ കൊച്ചിനെ ധൈര്യപ്പെടുത്തിയേ, എന്റെ കൊച്ചിനോട് ഇന്ന് ദൈവം സംസാരിച്ചേ മതിയാകുമെന്ന് ചേച്ചി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഞാൻ കേൾക്കുന്നു. ഞാനങ്ങനെ ഒത്തിരി ചോദ്യങ്ങൾ ഞാൻ എന്റെ ദൈവത്തോട് ചോദിച്ചു. എന്റെ പൈതൽ ഇത്രമാത്രം ദൈവത്തോട് അടുത്ത് ഇരുന്നിട്ട് എന്തു സംഭവിച്ചു, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? അവനൊരു ദർശനം കണ്ടിരുന്നു എന്ന് പറഞ്ഞു. ആ ദർശനം എന്താണ്? അതുപോലെ തന്നെ അവന്റെ, അതായത് ഞങ്ങളുടെ ചേട്ടന്റെ വൈഫിനെ വെല്ലുമമ്മ എന്നാണ് അവൻ വിളിച്ചുകൊണ്ടിരുന്നത്. വെല്ലുമമ്മോട് അവൻ ഒത്തിരി കണക്റ്റഡ് ആയിരുന്നു. വെല്ലുമമ്മയ്ക്ക് ഇങ്ങനെ വാട്സപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, പ്രേ ഫോർ അവർ ഫാമിലി എന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ അവന്റെ കസിൻ ബ്രദർ ഉണ്ട്, അതായത് അവന്റെ ആൻറ്റിയുടെ മോനോട് അവൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ക്രിസ്തുവിനോട് അടുക്കുകയാണ്, ഞാൻ നിത്യതയോട് അടുക്കുകയാണ്, അതാണ് എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം ഒന്ന് കൂട്ടിമുട്ടിക്കാനായിട്ട് ഞങ്ങൾ വളരെ വിപുല ശ്രമം നടത്തി. ഒന്നും കഴിയുന്നില്ല, നമ്മൾ എവിടെ ചെന്ന് ഇതെല്ലാം കണക്ട് ചെയ്യും? ദൈവത്തോട് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചു, ഒത്തിരി കരഞ്ഞു. വൈകിട്ട് എൻ്റെ സഹോദരൻ എന്നെ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കൊണ്ടുവിട്ടു. ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന. അപ്പൊ ഞങ്ങളുടെ ഒരു കോട്ടേജ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അച്ചച്ചൻ അങ്ങോട്ട് കടന്നുപോയി. ഞാനും എൻ്റെ കൊച്ചുമോനും മാത്രമാണ് ഇവിടെ ഉള്ളത്. ഞാൻ അവനോട് ഇങ്ങനെ പറഞ്ഞു, മോനെ അച്ചച്ചൻ പോയത് കൊണ്ട് മമ്മയുടെ സന്തോഷമൊക്കെ തീർന്നു പോയല്ലേ എന്ന് പറഞ്ഞു. അപ്പൊ അവനെ കൊണ്ടാകുന്നത് പോലെ അവൻ എന്നെ ആശ്വസിപ്പിച്ചു, അച്ചച്ചൻ യേശുപ്പച്ചന്റെ അടുത്താണല്ലോ, എന്തിനാണ് മമ്മ വിഷമിക്കുന്നതൊക്കെ പറഞ്ഞു. പക്ഷെ ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന. അച്ചച്ചൻ തിരിച്ചു വന്നപ്പോ പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാമെന്ന്. അപ്പൊ എനിക്കറിയാം ഹോസ്പിറ്റലിൽ പോയാൽ തീരുന്ന വേദനയല്ലല്ലോ ഇത്, പിന്നെ എങ്ങനെയാണ് ഹോസ്പിറ്റലിൽ എന്തിനു വേണ്ടി പോകണം? ഹൃദയം പൊട്ടിപ്പോകുന്ന വേദന, ആരോടും ഷെയർ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല, ഒരു പ്രത്യേക സാഹചര്യങ്ങള്. ആ സമയത്ത് ഒത്തിരി ഞാൻ കരഞ്ഞു. ആ ഏകദേശം ഒരു 10:30 ആയപ്പോഴത്തേക്കും ചെന്നൈയിലുള്ള സാമുവേൽ അരുൾ എന്നൊരു ദൈവദാസൻ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്നു. ഞങ്ങളുടെ നിസ്സിനെ അറിയത്തില്ല, ഞങ്ങളെയും പേഴ്സണൽ ആയിട്ട് ഒട്ടും അറിയത്തില്ല. നിസ്സിന് ഈ സാമുവേൽ അരുൾ എന്ന ആ പ്രിയ ദൈവദാസന്റെ ഫ്രണ്ടാണ് എൻ്റെ ഒരു ആത്മീയ സഹോദരിയുടെ മോന്. അവന്റെ അടുത്ത് വന്നപ്പോൾ അവൻ പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഷേളി ആന്റിയുടെ മോന് പെട്ടെന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി, ഞങ്ങളൊക്കെ ഒത്തിരി സങ്കടത്തിലാണ് എന്ന് പറഞ്ഞപ്പോൾ, ഈ സാമുവേൽ അരുൾ എന്ന മോന് ഒരു പ്രവാചകനായിരുന്നു. അവൻ ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, രാത്രി പറഞ്ഞു, എനിക്കിപ്പോൾ ഷേളിയാൻറ്റിയെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അവരോട് വളരെ നിർബന്ധം പിടിച്ചു. അങ്ങനെ എൻ്റെ ആത്മീയ സഹോദരിയും ഹസ്ബൻഡും ഈ മോനുമായിട്ടാണ്, ഈ സാമുവേൽ അരുൾ എന്ന ദൈവദാസനുമായിട്ടാണ് ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരുന്നത്. അവർക്ക് ഞങ്ങളുടെ നിസ്സിനെ അറിയത്തില്ല, ഞങ്ങളെ അറിയത്തില്ല, ഒന്നും അറിയില്ല.
അപ്പൊ ഞങ്ങളുടെ സ്റ്റെപ്പ് ഇങ്ങ് കയറി വരുമ്പോൾ ആദ്യമായി പറയുന്നത് ഞാനൊരു കഴുതയാണിട്ടോ ദൈവത്തിന്റെ അല്ലപ്പാട് അറിയിക്കാൻ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് ആണ് ഈ ഞങ്ങളുടെ സ്റ്റെപ്പ് സിറ്റ് ഔട്ടിലേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് ഞങ്ങളുടെ ഡ്രോയിങ് റൂമിൽ വന്നിരുന്നിട്ട് ഇങ്ങനെ ചോദിച്ചു, നിന്റെ സന്തോഷമെല്ലാം നീ തീർന്നു പോയില്ലേ എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ പെട്ടെന്ന് ഞാൻ റീകളക്ട് ചെയ്യാൻ തുടങ്ങി. ഏകദേശം അരമണിക്കൂർ മുമ്പ് ഞങ്ങളുടെ ഭവനത്തിന്റെ ഡൈനിങ് റൂമിലിരുന്ന് ഞാൻ എന്റെ കൊച്ചു പൈതലിനോട് പറഞ്ഞപ്പോൾ ഞാനും എന്റെ പൈതലും മാത്രം അത് കേട്ടിട്ടുള്ളൂ. ഇതെങ്ങനെ കേട്ടു? അപ്പൊ എനിക്ക് മനസ്സിലായി ദൈവാത്മാവിലാണ് ഈ ദൈവദാസൻ കടന്നു വന്നിരിക്കുന്നതെന്ന് പൂർണ്ണമായി മനസ്സിലായി. ഒരു കഴുതയാണ് ദൈവ അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ ഞാൻ അത് ആ ബുക്കില് വളരെ അക്രമമായി 1, 2, 3 എന്ന് പറഞ്ഞ നമ്പർ ഇട്ട് അത് എഴുതുവാൻ ദൈവം ഇടയാക്കി. കാരണം ഒരു കാലത്തും അത് മറക്കുവാൻ പാടില്ല, അത് ദൈവത്തിന്റെ അരുളപ്പാടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ എഴുതി. ആദ്യം ഇങ്ങനെയാണ് എഴുതി, ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിക്കാൻ ഒരു കഴുതിയാണ് അയച്ചിരിക്കുന്നത്. ദൈവദാസൻ സ്വയം പരിചയപ്പെടുത്തി. അതിനുശേഷം രണ്ടാമത് ഞങ്ങളോട് പറഞ്ഞത്, 11 മുതല് നീ കരഞ്ഞ കണ്ണുനീർ നിലത്ത് തൂകിപ്പോയി എന്നല്ലേ നിനക്ക് തോന്നിയത്? എന്റെ ആണിപ്പഴുതേറ്റ കരത്തിലാണത് വീണത്. ശരിയാണ്, 11 മുതല് ഞാൻ കരഞ്ഞു. അത് ഞാൻ അന്ന് എന്റെ ബുദ്ധി പറഞ്ഞു, വെറുതെ കരയെ ആര് മറുപടി തരും? എനിക്ക് എങ്ങനെയുള്ള ദൈവത്തെ അറിഞ്ഞുകൂടാ? ഇങ്ങനെ മറുപടി തരുന്ന ദൈവത്തെ ഞാൻ പരിചയപ്പെട്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ഞാൻ എന്നോട് ഇങ്ങനെ പറഞ്ഞു, 11 മുതൽ നീ കരഞ്ഞ കണ്ണുനീര് എന്റെ കൈകളിലാണ് വീണത്, ആണിപ്പഴുതേറ്റ കരത്തിലാണ് വീണത്. ഇന്ന് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഓരോന്നായി ഞാൻ മറുപടി പറയാമെന്ന് പറഞ്ഞ ഈ ദൈവദാസൻ ഇങ്ങനെ സംസാരിച്ചു, മിസ്സിൻ ഊണിലും ഉറക്കത്തിലും എല്ലായ്പ്പോഴും യേശുവപ്പച്ചനോട് ഒരു കാര്യമാണ് ചോദിച്ചിരുന്നത്, എന്നെ കാണിച്ചു തന്ന ആ സ്വർഗത്തിലേക്ക് യേശുവപ്പച്ചൻ എന്നാണ് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഈ പെട്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി, ഞങ്ങൾ അവന്റെ ആ ദർശനം ഞങ്ങൾ അറിയുവാൻ വളരെ ആഗ്രഹിച്ചു. അത് ദൈവത്തിന്റെ ആത്മാവിനും അറിഞ്ഞിരുന്നില്ല, അവനെ കാണിച്ചത് സ്വർഗമായിരുന്നു. ഞങ്ങളുടെ മനസ്സ് വളരെ തണുത്തു. അതിനുശേഷം പറഞ്ഞു, പക്ഷേ എന്റെ മകൻ ഒരു വ്യവസ്ഥ മാത്രം, ഒരു കണ്ടീഷൻ മാത്രം എന്റെ മുമ്പിൽ വെച്ചിരുന്നു. കാരണം അവനറിയാം ഞങ്ങൾ ഒത്തിരി അവനെ സ്നേഹിക്കുന്നുണ്ടെന്ന്. ഞാൻ ഈ സമയം ഈ ലൈവില് ഞാൻ ഇങ്ങനെ പറയുന്നു പാരന്റ്സിനോട്, പല പാരന്റ്സും കേൾക്കുന്നുണ്ടല്ലോ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പൈതലിനെ ഏറെ സ്നേഹിക്കുവാൻ ദൈവം കൃപ നൽകി. 80 വരെ അവൻ ജീവിച്ചാൽ എത്രമാത്രം സ്നേഹം കൊടുക്കാൻ പറ്റുമോ അത്ര 20 കൊണ്ട് ഞങ്ങൾ സ്നേഹിച്ചു തീർത്തു. പ്രത്യേകിച്ച് ഞങ്ങൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കത്തുള്ളൂ, ഇപ്പോഴും അതെ. ഞങ്ങളുടെ കൊച്ചു പൈതൽ ഞങ്ങൾക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കണ, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കണ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. അവന്റെ പപ്പ ഉറങ്ങാൻ നേരത്ത് കുഞ്ഞുങ്ങളെ ഉമ്മ വെച്ചിട്ടാണ് ഇപ്പോഴും അതെ. ഞങ്ങളുടെ മോനെ TCS വർക്ക് ചെയ്യാ, പക്ഷെ എന്നിട്ട് ചുംബനം കൊടുത്താണ് ഉറങ്ങാൻ പോകുന്നത്. അപ്പൊ അങ്ങനെ ഒരു പ്രത്യേക സിസ്റ്റമാറ്റിക് ആയിട്ടാണ് വളർത്തിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് അവനെ ഞങ്ങൾ വളരെ സ്നേഹിച്ചിരുന്നെന്ന് അവനും അറിയാം. അതുകൊണ്ട് അവൻ ഇങ്ങനെ ഒരു കണ്ടീഷൻ വെച്ചിരുന്നു, അവനെ എന്റെ അടുക്കിലേക്ക് മടക്കി വിളിച്ചു ചേർക്കുമ്പോൾ എന്റെ വേർപാടില് പപ്പയും അമ്മയും മോനും തളർന്നു പോകാതിരിക്കാൻ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനം നൽകണം. അപ്പൊ ഞങ്ങളുടെ പൈതല് സ്വർഗത്തിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചു. പക്ഷെ അവൻ അറിയാം മാതാപിതാക്കളും സഹോദരനും ഏറെ വിഷമിക്കുമെന്ന്. അവൻ ദൈവസന്നിധിയിൽ ദൈവത്തോട് പറഞ്ഞു ദൈവിക സമാധാനം നൽകണമെന്ന്. ആ സമാധാനമാണ് ദൈവത്തോട് ചോദിച്ചു വാങ്ങിയ ആ സമാധാനത്തിലാണ് ഞങ്ങൾ ഇന്ന് നിലനിൽക്കുന്നത്. അടുത്തത് പറഞ്ഞത്, നിസ്സിൻ കണ്ട ദർശനം എല്ലാവരോടും മറച്ചു വെച്ചതിന് കാരണം ഞാനും എന്റെ മകനുമായിട്ടുള്ള കാര്യമായിരുന്നു. എന്തുകൊണ്ടാണ് ദർശനം മറച്ചു വെച്ചത്? കാരണം ഞങ്ങൾക്ക് ഒത്തിരി ആഗ്രഹിച്ചു അവനെ കാണിച്ചു കൊടുത്ത ദർശനം എന്തെന്ന്. അവൻ മറച്ചു വെച്ചതിന്റെ കാരണം കർത്താവും നിസ്സിനും തമ്മിലുള്ള കാര്യമായിരുന്നു എന്ന്. അടുത്ത പോയിന്റ് പറഞ്ഞത്, നിങ്ങൾക്ക് ഏവർക്കും അവൻ പ്രിയപ്പെട്ടവനായിരുന്നു, പക്ഷെ എനിക്ക് അവൻ അതിലേറെ പ്രിയമുള്ളവനായിരുന്നു. നന്ദിയോടെ സ്തോതിക്കുന്നു. അതിനുശേഷം, വാത്സല്യപൂർവ്വം നിങ്ങൾ അവന്റെ ഭാവി ശ്രദ്ധിച്ചിരുന്നു, പക്ഷെ ഞാൻ അവന്റെ ഭാവിയെ, അവന്റെ നാളുകളെ ഞാൻ ഏറെ ശ്രദ്ധിച്ചിരുന്നു. അതിനുശേഷം ഞാൻ ഇങ്ങനെ അന്ന് പകല് ഇങ്ങനെ ഞാൻ ചോദിച്ചു, എന്റെ മോന് വേദനിച്ചോ? പെട്ടെന്ന് എന്റെ ബുദ്ധി എന്നോട് പറഞ്ഞു, എത്ര വിട്ടി ചോദ്യമാണ് ചോദിക്കുന്നത്, ആരാണ് നിന്നോട് മറുപടി പറയുന്നതെന്ന്. പക്ഷെ അതിനു പോലും എന്റെ ദൈവം എനിക്ക് മറുപടി തന്നു,
അത്ര വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇങ്ങനെയാണ് പറഞ്ഞത്, അപകടമുണ്ടായ സമയത്ത് പൊന്നുകുട്ടനെ ഒത്തിരി വേദനിച്ചു എന്ന ചോദ്യത്തിനുള്ള മറുപടിയും ദൈവസന്നിധി ദാസനിലൂടെ കേട്ടു. അപകടമുണ്ടായ സമയത്ത് തന്നെ ദൂതന്മാരെ അയച്ച് അവനെ അവന്റെ ആത്മാവിനെ എന്റെ മാർബിൽ അണച്ചിരുന്നു. അതുകൊണ്ട് ഒരു വേദനയും അവന് അനുഭവിക്കേണ്ടി വന്നില്ല. അത് കേട്ടപ്പോൾ എത്രമാത്രം തണുപ്പ് ഞങ്ങൾക്ക് ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അതെ, ഞാൻ എൻ്റെ വിട്ടി ചോദ്യത്തിന് പോലും എൻ്റെ ദൈവം എനിക്ക് മറുപടി തന്നു. എത്ര വിശ്വസ്തനായ ദൈവം. അവസാനമായി ദൈവദാസൻ ഇങ്ങനെ പറഞ്ഞു, ഞാനിപ്പോ ഒരു ദർശനം കാണുകയാണ്, കർത്താവിനോട് കൂടെ എഴുന്നേറ്റ് നിൽക്കുന്ന നിസ്സിനെ ഞാൻ കാണുകയാണെന്ന് പറഞ്ഞു. ആ സെക്കൻഡില് എൻ്റെ മനസ്സിന്റെ ആകുലതകള്, എനിക്ക് ആരോടും അത് ഷെയർ ചെയ്യാൻ അറിയത്തില്ല, ആ ആകുലതകളെല്ലാം കർത്താവ് എടുത്തു മാറ്റി. അവിടെ ദിവ്യ സമാധാനത്തെ ദൈവം നിറച്ചു. ആ ഓഗസ്റ്റ് 20-ാം തീയതി 2015 ഓഗസ്റ്റ് 20-ാം തീയതി എൻ്റെ ഹൃദയത്തിൽ നിറച്ച സമാധാനം ഈ 6 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആർക്കും എടുത്തു കളയാൻ കഴിഞ്ഞില്ല. അത്രമാത്രം വിശ്വസ്തനായ ദൈവത്തെയാണ് എനിക്ക് രുചിച്ചറിയുവാൻ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ സമയത്തൊക്കെ വളരെ സമാധാനം ദൈവം തന്നു. അങ്ങനെ ഇരുന്നപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം ഞങ്ങളുടെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ, അപ്പൊ ഈ ദേവദാസിലൂടെ ഇതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ മനസ്സേറെ തണുത്തു. അപ്പൊ ഞങ്ങളുടെ ചർച്ചിലുള്ളവരും എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് വളരെ ചോദിച്ചു, ഷേളി ഒയേറെ മാറിപ്പോയല്ലോ, കാരണം എൻ്റെ സ്ഥാപനത്തിലൊക്കെ ഞാൻ ആരുടെ മുമ്പിൽ കരയുവാൻ ഞാൻ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാരണം ഞങ്ങളുടെ കമ്പനിയിലൊക്കെ പെന്തിക്കോസ്റ്റ് വിശ്വാസത്തിലുള്ളവരൊക്കെ വളരെ ചുരുക്കമാണ്, അവരോടൊക്കെ മുമ്പിൽ കരയുവാൻ എനിക്ക് വളരെ ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ആരുടെയും കരയും, പക്ഷെ അവരൊക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തു എൻ്റെ ഫ്രണ്ട്സൊക്കെ, അതൊക്കെ ഞാൻ നന്ദിയോടെ ഓർക്കുന്നു. അവര് ആ സമയത്തൊക്കെ പെട്ടെന്ന് എൻ്റെ മുഖമൊക്കെ ചേഞ്ച് ആയി, വളരെ സന്തോഷത്തോടെയാണ് ഞാൻ കടന്നുപോയത്. അവിടെ ചെന്ന് എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, എൻ്റെ മോനെ ഞാൻ ഇനിയും കാണും, വലിയ പ്രത്യാശ ദൈവം എനിക്ക് തന്നു എന്ന് പറഞ്ഞ് ഞാൻ അവളോടൊക്കെ വളരെ സന്തോഷത്തോടെ ആണ് പിന്നീടുള്ള ദിവസങ്ങൾ എൻ്റെ ആയിരുന്നത്. നന്ദിയോടെ ഞാൻ ഓർക്കുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഒരു ദിവസം ഞാൻ ഞങ്ങളുടെ പ്രഭാത പ്രാർത്ഥന കഴിഞ്ഞപ്പോ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എന്നോട് ഇങ്ങനെ സംസാരിച്ചു, ജിസിനെ കുറിച്ച് എഴുതണമെന്ന്. ആ ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അതിനു മുമ്പ് ഒരു പേജ് പോലും എഴുതിയിട്ടില്ല, അതിനു ശേഷവും എഴുതിയിട്ടില്ല. എനിക്ക് അറിഞ്ഞുകൂടാ, അങ്ങനെ എഴുതാൻ യാതൊരു താലന്തും എനിക്കില്ല, എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പെട്ടെന്ന് അച്ചച്ചനോടും മോനോടും ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ എനിക്ക് എഴുതണം, ഇങ്ങനെ മിസ്സിനെ കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞപ്പോള് അച്ചച്ചൻ എന്നോട് ചോദിച്ചു, കൊച്ചിനെ എഴുതാൻ കഴിയുമെങ്കിൽ എഴുതിക്കോളോ, കാരണം കഴിയില്ലെന്ന് അറിയാം. കാരണം അത്രമാത്രം ഒരു അവന്റെ ചൈൽഡ്ഹുഡൊക്കെ ഓർത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമുക്കത് മാതാവിനെ സംബന്ധിച്ച് അതൊന്നും കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാ. പെട്ടെന്ന് എന്റെ കൊച്ചുമോന് ഒരു ബണ്ടിൽ പേപ്പറും എനിക്ക് തോന്നുന്നു ഒരു 5-8 പേനയും എന്റെ കൂടെ കയ്യിൽ തന്നിട്ട് എന്നോട് പറഞ്ഞു, മമ്മ എഴുതണം, അച്ചച്ചനെ കുറിച്ച് എഴുതണമെന്ന് പറഞ്ഞു. അപ്പൊ പെട്ടെന്ന് ഞാന് എങ്ങനെ ഇതുവരെ എഴുതിയിട്ടില്ല, ഒന്നും അറിഞ്ഞുകൂടല്ലോ. ഞാൻ പെട്ടെന്ന് എൻ്റെ ബോസിനോട് ചെന്ന് ഒരു ദിവസം എന്തിനാണെന്നും ആരോടും പറഞ്ഞില്ല, എനിക്ക് 2 ദിവസം ലീവ് വേണമെന്ന് പറഞ്ഞു. അപ്പോ പ്രത്യേകിച്ച് ഞാൻ ഈ സാഹചര്യത്തിലൂടെ ഒക്കെ കടന്നു പോകുന്നുണ്ട്, യാതൊരു ഒബ്ജക്ഷനും ഇല്ലാതെ എൻ്റെ ബോസ് എനിക്ക് ലീവ് തന്നു. അങ്ങനെ 2 ദിവസം ലീവ് എടുത്തു. ലീവ് എടുത്ത് ഈ പേപ്പറും ഈ മോൻ തന്ന പേപ്പറും ഇത്രയും പേനയും എൻ്റെ കയ്യിലുണ്ട്, എനിക്കിതൊക്കെ ഇങ്ങനെ എഴുതണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ഇവിടെ ഇരുന്ന് എഴുതാനായിട്ട് ആരംഭിച്ചു ഞങ്ങളുടെ വീട്ടില്. പെട്ടെന്ന് എനിക്ക് ഒട്ടും കഴിഞ്ഞില്ല, കാരണം ഞങ്ങളുടെ മോൻ ഓടി നടന്ന സ്ഥലമല്ലേ, അവിടെ ഇരുന്ന് എഴുതാൻ എനിക്ക് കഴിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് ചർച്ചിലേക്ക് കടന്നുപോയി. ചർച്ച് ഞങ്ങളുടെ വീടിന്റെ മതില് തന്നെയാണ്, ഞങ്ങൾ അത്ര അടുത്താ. അന്ന് ഞങ്ങളുടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്ന ദേവദാസൻ പാസ്റ്റർ CP കുര്യാക്കോസ് ആണ് ഞങ്ങളെ ഒത്തിരി ഒത്തിരി പറയാതിരിക്കാൻ പറ്റത്തില്ല അത്രമാത്രം മോറൽ സപ്പോർട്ട് തന്ന ദേവദാസനാണ് ഫാമിലി. അങ്ങനെ അവിടെ കടന്നു നിന്നപ്പോൾ എന്നെ ഫേസ് ചെയ്യാൻ ദേവദാസിന് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാനിങ്ങനെ ഓരോ പേജും എഴുതി തീർക്കുക. എഴുതി തീർത്തപ്പോ ആന്റി എൻ്റെ അടുത്ത് വന്നിരിക്കുന്നുണ്ട്. ആന്റി ഓരോ പേജും എടുത്ത് വായിക്കും, പൊട്ടിക്കരയും. കാരണം അവർക്ക് ഒത്തിരി ഇഷ്ടമായിരുന്നു മിസ്സിനെ, അവരെ പൊട്ടി. പക്ഷെ എനിക്ക് അറിഞ്ഞുകൂടാ, ആ ബുക്ക് എഴുതി തീരുന്നവരെയും ഒരു തുള്ളി കണ്ണുനീര് എൻ്റെ കണ്ണിൽ നിന്ന് ഉതിർന്നു പോയില്ല. അന്നൊന്നും ബുക്കാക്കാനൊന്നും അല്ല ആഗ്രഹം, ഇതെല്ലാം എഴുതി ഒരു കവറിലിട്ട് സൂക്ഷിച്ചു വെക്കണം, അത് മാത്രമായിരുന്നു എൻ്റെ ആഗ്രഹം.
കാരണം നെക്സ്റ്റ് ജനറേഷൻ വരുമ്പോ അറിയണം ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടായിരുന്നു അറിയണം. അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം, എന്റെ ആഗ്രഹം. അങ്ങനെ ഇരുന്നപ്പോഴ് പെട്ടെന്ന് ഇങ്ങനെ കുറച്ച് എഴുതി അച്ഛച്ചനെ എന്റെ കൂടെ കൂടി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടി അത് കംപ്ലീറ്റ് ചെയ്തു. കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ദിവസം സന്ദർഭവശാല് സാമുവൽ മോറിസ് എന്ന ദേവദാസിന്റെ ഒരു ആത്മകഥ എഴുതിയ ബുക്ക് ഞാനൊരു ഹോസ്പിറ്റലിൽ ചെന്നപ്പോഴത്തേക്കും, അതായത് എന്റെ പിതാവ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നപ്പോ എന്റെ സഹോദരൻ അവിടെ കൊണ്ടിട്ടിരുന്നു ആ ബുക്ക്. സഹോദരന്റെ ഇടയ്ക്ക് വായിച്ചു തരുന്നു. ഞാൻ ഒരു ദിവസം ചെന്നപ്പോ ഈ ബുക്ക് ഇരിക്കുക. അപ്പൊ ഈ ബുക്ക് കണ്ടപ്പോ ഞാന് ഒത്തിരി സന്തോഷമായിരുന്നു. ഏതോ അതും ചെറിയ പ്രായത്തിൽ തന്നെ 21 വയസ്സിലാന്ന് തോന്നുന്നു ആ ദേവദാസൻ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട് നിത്യതയിൽ പ്രവേശിച്ചത്. അപ്പൊ എനിക്കിത് കണ്ടപ്പോ ഒത്തിരി സന്തോഷമായി. ഓ എന്റെ യേശുവേ, ഒത്തിരി സന്തോഷമായി. അപ്പൊ ഇതെല്ലാം തോന്നി. അപ്പൊ ഇതിനിടയിൽ വേറൊരു സംഭവം ഉണ്ടായി. അപ്പൊ ഞങ്ങളുടെ പൈതല് സ്വർഗത്തിൽ എത്തിച്ചേർന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾക്ക് ഉറപ്പ് ലഭിച്ചു. ഈ സമയത്ത് പെട്ടെന്ന് മാതാപിതാക്കളല്ലേ ഞങ്ങൾക്കൊരാഗ്രഹം അവന്റെ ആത്മാവിന്റെ അവസ്ഥ എന്തെന്ന് അറിയാൻ, വേദപുസ്തക അടിസ്ഥാനത്തിൽ അറിയുവാൻ ഞങ്ങൾക്കൊരാഗ്രഹമുണ്ടായി. അത് നമുക്കറിയാലോ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അവസ്ഥകൾ, ഓരോ സ്റ്റേജുകളും നമുക്ക് മനസ്സിലാക്കാൻ ഭയങ്കര ഒരു ആൻസൈറ്റി ആണല്ലോ. ഞങ്ങൾക്ക് സ്വർഗത്തിൽ എത്തിച്ചേർന്നു ഉറപ്പാ, പക്ഷെ ഇനി അവന്റെ ആത്മാവിന്റെ അവസ്ഥ എന്ത്? ഇങ്ങനെ ഇരുന്നപ്പോ ഞങ്ങളുടെ ചർച്ചില് ഒരു ബൈബിൾ ക്ലാസ് നടക്കുമായിരുന്നു. ആ സമയം പഠിപ്പിച്ചുകൊണ്ടിരുന്നത് കണക്കിടുക എന്നൊരു വിഷയമാണ്. ഞങ്ങളുടെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ദൈവദാസനാണ് പാസ്റ്റർ കെ വി പൗലോസ്. ആ ദൈവദാസനാണെന്ന് ക്ലാസ് എടുത്തുകൊണ്ടിരുന്നത്. ദൈവദാസൻ ഞങ്ങളുടെ റിലേറ്റീവും കൂടിയാണ്. അങ്ങനെ ഈ സബ്ജക്ട് തീർന്നു, പുതിയ സബ്ജക്ട് ദൈവദാസൻ തെരഞ്ഞെടുക്കണം. ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ മരണവും മരണാനന്തര ജീവിതവും എന്ന് പറഞ്ഞ സബ്ജക്ട് എടുത്തിരുന്നെങ്കിൽ എന്ന് വളരെ ആഗ്രഹിച്ചു. പക്ഷെ ഇങ്ങനെ പറഞ്ഞു, ഒരിക്കലും ആരോടും ഇത് പറയില്ല. ദൈവത്തോട് ഞങ്ങൾ പറഞ്ഞു ഇതൊന്നും എടുത്തിരുന്നില്ല. കാരണം ദൈവദാസന്റെ ക്ലാസ് അത്ര തറലി നമ്മളെ പഠിപ്പിക്കും. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ടാവോ ദൈവദാസൻ തെരഞ്ഞെടുത്ത വിഷയം മരണവും മരണാനന്തര ജീവിതവും. ഉണ്ടായ സന്തോഷം, ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവം, നമ്മുടെ സാഹചര്യങ്ങൾ അറിയുന്ന ദൈവം. നമ്മൾ ഇങ്ങനെയല്ല കാണുന്നത്, തള്ളയാടുകളെ പതുക്കി നടത്തുന്ന ദൈവം, കുഞ്ഞാടുകളെ തോളിലേറ്റുന്ന, ബലഹീനരെ ചേർത്ത് പിടിക്കുന്ന ദൈവം, ഓരോരുത്തരുടെ സാഹചര്യങ്ങൾ അറിഞ്ഞ ദൈവം ചെയ്യുന്നത്. അന്ന് ആ മരണവും മരണാനന്തര ജീവിതം എന്നുള്ള ആ ക്ലാസ് ദൈവദാസൻ എടുത്തു. ഒരു എനിക്ക് തോന്നുന്നു ഒരു 10-15 ക്ലാസ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ആത്മാവിന് ശരീരം കൂടാതെയും ആത്മാവിന് അസ്തിത്വമുണ്ട്, ആത്മാവിന് സെൻസ് ഉണ്ട്. ഇതെല്ലാം ദൈവദാസൻ വളരെ വേദപുസ്തക അടിസ്ഥാനത്തിൽ അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഒത്തിരി നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മുടെ പ്രത്യാശ അങ്ങ് വർദ്ധിച്ചു. ആ ദിവസങ്ങളിലൊക്കെ ശരിക്കും പറഞ്ഞ മരണത്തെ പുഞ്ചിരിയോടെ, അതാണ് നമുക്ക് ഒരു പ്രത്യേക സന്തോഷം. മിസ്സിന് എവിടെ ആയിരിക്കുന്നു എന്ന് ആലോചിച്ചപ്പോ ഉണ്ടായ സന്തോഷം, അതൊക്കെ മറ്റാരോട് നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ ദൈവം നമ്മുടെ ഉള്ളംകരത്തിൽ വഹിച്ചു. ആ ദിവസങ്ങളിലൊക്കെ ദൈവം നടത്തിയ വഴികളെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാല് അത്ര നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ദൈവം പ്രത്യാശയാൽ നിറച്ചു. എവിടെ ചെന്നും പ്രത്യാശയുടെ വാക്കുകൾ പറയാം. എങ്ങനെയോ അതുപോലെ തന്നെ ആ സമയത്തൊക്കെ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് കുഞ്ഞുങ്ങളുടെയൊക്കെ മരണങ്ങളെ, കുഞ്ഞുങ്ങളും വേർപാടൊക്കെ കേൾക്കുമ്പോ ഞങ്ങൾ ഓടിച്ചെന്ന് അവരെ ആശ്വസിപ്പിക്കുകയും അവരെ പ്രത്യാശയുടെ വാക്കുകൾ പറയുവാനൊക്കെ ദൈവം ഞങ്ങളെ ബലപ്പെടുത്തി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അതുപോലെ തന്നെ മനുഷ്യ ജീവിതം ക്ഷണികമാണ്, പക്ഷെ നമുക്കൊരു നിത്യതയുണ്ട്. ഇങ്ങനെയാണല്ലോ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ നാളുകളെ എണ്ണുവാൻ പഠിപ്പിക്കണമേ എന്നാണല്ലോ സങ്കീർത്തനത്തിൽ നമ്മൾ കാണുന്നത്. അതുപോലെ ശരീരം വിട്ട് കർത്താവിനോടുകൂടെ വസിക്കുന്ന അനുഭവം, അതാണ് ഇന്ന് നിസ്സിനായിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായപ്പോൾ ഞങ്ങൾ വളരെ സമാധാനത്തോടെ ദൈവം നടത്തി. അപ്പോ ഇങ്ങനെ കാണുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം തന്നിച്ചു പോകുന്ന ലോകം തരുന്നത് പോലെയല്ല, ലോകം തരാത്തൊരു സമാധാനം. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഒക്കെ നമ്മുടെ സഹോദരങ്ങളും ഞങ്ങളുടെ മാതാപിതാക്കളും നമ്മുടെ ഹസ്ബൻഡ് വൈഫ് എല്ലാം നമ്മുടെ കൂടെ ഉണ്ടാകും.
പക്ഷെ ഒരു പരിധിവരെയും നമ്മുടെ ഉള്ളങ്ങളുടെ വേദന അറിയുന്ന, നമ്മുടെ ഹൃദയത്തിന്റെ വേദന അറിയുന്നത് അതിന്റെ നീളവും അതിന്റെ വീതിയും അതിന്റെ ആഴവും ഉയരവും നമ്മുടെ കർത്താവിന് മാത്രമേ ഗ്രഹിക്കാൻ കഴിയുകയുള്ളൂ. എത്ര കൂടെ ആരൊക്കെ ഇരുന്നാലും അവരെ ഒന്ന് പോയി കഴിയുമ്പോൾ നമ്മുടെ സമാധാനം പോകും. പക്ഷെ കർത്താവ് തരുന്ന സമാധാനം നിത്യ സമാധാനമാണ്. അങ്ങനെ ആ മലയാളത്തില് ആ ബുക്ക് കണ്ടപ്പോൾ ഞങ്ങൾക്ക് വളരെ മോട്ടിവേഷനായി, അങ്ങനെ ഒരു ബുക്ക് ആക്കണമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഞങ്ങളേറെ സ്നേഹിച്ച ഞങ്ങളുടെ ഒരു സഹോദരനുണ്ട്. അതുപോലെ തന്നെ ഞങ്ങളുടെ നിസ്സിനെ ഏറെ സ്നേഹിച്ചതാണ്. അവന്റെ ഓരോ വളർച്ചയും നോക്കിക്കൊണ്ടിരുന്ന ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ടാണ് ആ സഹോദരൻ. ഞങ്ങളെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു ആ ബുക്ക് പ്രിന്റ് ചെയ്യുവാനായിട്ട്. അങ്ങനെ ഒത്തിരി നന്നായി ഞങ്ങളെ ആ ബുക്ക് എഴുതി. അതിന്റെ കവർ പേജ് വളരെ മനോഹരമായി ഹൃസ്വമായി ജീവിതവും അനന്തമായ നിത്യതയും എന്ന പേരില് ആ ബുക്ക് പബ്ലിഷ് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അതിന്റെ കവർ പേജ് ഒക്കെ ഞങ്ങളുടെ ചേച്ചിയുടെ മോനാ ചെയ്തത്. വളരെ മനോഹരമായി അട്രാക്റ്റീവായിട്ട് ചെയ്യുവാൻ ദൈവം സഹായിച്ചു. അങ്ങനെ അനേക രാജ്യങ്ങളിൽ ഞങ്ങളുടെ റിലേറ്റീവ്സ് ഒക്കെ ഉള്ള സ്ഥലങ്ങളിലൊക്കെ ആ ബുക്ക് എത്തിക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ആ സമയത്ത് ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവർ ഞങ്ങളോട് പറഞ്ഞു, ഇത് ഇംഗ്ലീഷിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരുന്നെങ്കിൽ നന്നായിരുന്നു. കാരണം മലയാളത്തിന് അതിൻ്റെതായ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും ഇപ്പൊ മലയാളം വായിക്കാനായിട്ട് അത്ര ഇഷ്ടപ്പെടുന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്ന് അപ്പൊ ഞങ്ങൾ ഓർത്തു, എങ്ങനെ അത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യും. പെട്ടെന്ന് ഞങ്ങളുടെ ചേട്ടത്തിയമ്മ ഇന്ന് സ്റ്റേറ്റ്സിലാണ്. ചേട്ടത്തിയമ്മയോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടത്തിയമ്മ ബാംഗ്ലൂരില് ബൈബിൾ സൊസൈറ്റിയിലൊക്കെ വർക്ക് ചെയ്ത ആളാണ്. ചേട്ടത്തിയമ്മയോട് ഇങ്ങനെ പറഞ്ഞു, ഇത് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് തരാൻ ഞാൻ ചേട്ടത്തിയമ്മ ഇത് ഏൽപ്പിക്കുകയാണെന്ന് പറഞ്ഞു. ആ ഡ്യൂട്ടി ചേട്ടത്തിയമ്മ അങ്ങ് ഏൽപ്പിച്ചു. ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോ ചേട്ടത്തിയമ്മ എനിക്ക് പറ്റുമോ അറിയത്തില്ല, കാരണം നിസ്സിന് ഒത്തിരി നിസ്സിന് ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടത്തിയമ്മയ്ക്ക് ഇത് കഴിയുമെന്ന് പറഞ്ഞു. അങ്ങനെ ചേട്ടത്തിയമ്മയും മോളും കൂടി അത് മലയാളത്തിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തു. ചേട്ടത്തിയമ്മയുടെ ഒരു കസിൻ ബ്രദർ ഉണ്ടായിരുന്നു ജോൺസ് എന്ന് പറഞ്ഞ്, അത് ഹെൽപ്പ് ആ സഹോദരൻ ഒത്തിരി ഹെൽപ്പ് ചെയ്ത് അത് ഇൻ ഹിസ് ടൈം എന്നുള്ള ബുക്ക് എന്ന പേരില് ആ ബുക്ക് പുറത്തിറങ്ങാൻ ദൈവം സഹായിച്ചു. അതിന്റെയും കവർ പേജ് ചെയ്തത് ഞങ്ങളുടെ ചേച്ചിയുടെ മോൻ തന്നെയാണ്. അങ്ങനെ ആ ബുക്ക് പുറത്തിറങ്ങുവാൻ ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ ഞാനൊരു സംഭവം പറയുന്നു, ഞാൻ എൻ്റെ മോൻ ഉണ്ടായ ദിവസം മുതൽ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അവൻ ക്രിസ്തുവിൽ പ്രസിദ്ധനായി തീരണമെന്ന്. ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ട് അങ്ങനെ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നും പ്രാർത്ഥിക്കും. കാരണം അവന് താലന്ത് പരിശോധനയ്ക്കൊക്കെ പാട്ട്, പ്രസംഗം, ആരാധന, ലീഡർ, എല്ലാത്തിനും ലീഡർഷിപ്പ് ഇതെല്ലാം ഉണ്ടല്ലോ. അപ്പൊ ശുശ്രൂഷയില് ജ്വലിച്ചു വരും എന്ന് മാനുഷികമായി ഞങ്ങളുടെ കണക്കൂട്ടലുകളായിരുന്നു. ഞാൻ എന്നും പ്രാർത്ഥിക്കും അവൻ നല്ലൊരു ദൈവദാസനായി തീരണം, അവൻ ക്രിസ്തുവിൽ പ്രസിദ്ധനായി തീരണമെന്ന്. പക്ഷെ നമ്മുടെ കണക്കുകൂട്ടലുകളും നമ്മുടെ കാൽക്കുലേഷൻസും നമ്മുടെ ചിന്തകളും ഒന്നുമല്ല ദൈവം ചെയ്യുന്നത്. ദൈവം ചെയ്യുന്നത് ഏറ്റവും നല്ലതായിരിക്കും. അവൻ ഇന്ന് ക്രിസ്തുവിൽ പ്രസിദ്ധനായി തീരുവാൻ ദൈവം സഹായിച്ചു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്നും വളരെ സന്തോഷത്തോടെ ആ ബുക്ക് എഴുതുവാൻ സാധിച്ചതില് ഒത്തിരി ദൈവത്തോട് നന്ദിയാ. കാരണം ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അത് എഴുതിയത്. ഞങ്ങൾക്ക് യാതൊരു കഴിവും അതിലില്ല. യാതൊരു പ്രിവിലേജും ആ കാര്യത്തിൽ പറയുവാൻ ഞങ്ങൾക്കില്ല. ഞങ്ങളുടെ കഴിവ് കൊണ്ടല്ല അത് ചെയ്തത്. പരിശുദ്ധാത്മാവിനാൽ അത് എഴുതുവാൻ ദൈവം ഇടയാക്കി. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ ആ ബുക്ക് രണ്ടും അങ്ങനെ ഇംഗ്ലീഷിലും മലയാളത്തിലും പ്രിന്റ് ചെയ്യുവാൻ ദൈവം ഇടയാക്കി. ഇന്ന് ലാംഗ്വേജിന്റെ പരിമിതി ഇല്ലാതെ അനേക സ്ഥലത്ത് എത്തിക്കുവാൻ ദൈവം സഹായിച്ചുകൊണ്ടിരിക്കുന്നു. അത് ദൈവം വളരെ സമാധാനം ദൈവം ഞങ്ങൾക്ക് തന്നു. അപ്പൊ രണ്ട് സമൂവേലിന്റെ പുസ്തകം 12:21 നമ്മളിങ്ങനെ വായിക്കുന്നു, ഞാൻ അവന്റെ അടുക്കിലേക്ക് പോകുകയല്ലാതെ അവൻ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല. ദാവീദ് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് ഇനി ഞങ്ങളുടെ അടുത്തേക്ക് ഞങ്ങളുടെ പൈതൽ വരികയില്ല. ഒന്നുകിൽ ഞങ്ങളുടെ മരണം അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കില് ഞങ്ങളുടെ പൈതലിനെ ഞങ്ങളുടെ കർത്താവിനോടൊത്ത് കോടാനുകോടി വിശുദ്ധരോടൊത്ത് കാണാമെന്നുള്ള വലിയ പ്രത്യാശ, വലിയ ഉറപ്പ്, വലിയ ധൈര്യം ഞങ്ങൾക്ക് തന്നു. അപ്പൊ നിത്യത, ആ നിത്യത അവനെ ഏറ്റവും കുഞ്ഞു നാൾ മുതല് നിത്യതയ്ക്ക് വേണ്ടി കാംക്ഷിച്ചിരുന്നു. അതുകൊണ്ട് ഇന്ന് നിത്യതയില് എത്തിച്ചേരുവാൻ
എത്തിച്ചേർന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഒരു നാള് ഞങ്ങൾക്ക് കാണാം. ഇതാണല്ലോ നമ്മുടെ ക്രിസ്തീയ പ്രത്യാശ. അതുകൊണ്ട് യോഹന്നാൻ 14:1-3 വരെയുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങളുടെ ഹൃദയം അലങ്ങിപ്പോകരുത്, എന്നിലും എൻ ദൈവത്തിൽ വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിന്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്. നമുക്ക് ഭവനം ഒരുക്കുവാൻ പോയിരിക്കുന്നു. നിസ്സിന്റെ ഭവനം ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ നിസ്സിനെ ചേർത്തു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇന്ന് വളരെ വളരെ സമാധാനം. അതുപോലെ തന്നെ ഇന്ന് സാധാരണയൊക്കെ നേരത്തെയൊക്കെ നമ്മുടെ ന്യൂസിലൂടെയൊക്കെ കുഞ്ഞുങ്ങളുടെ വേർപാടൊക്കെ കാണുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ്, അയ്യോ കഷ്ടമെന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു ഒരു ഒരു നേച്ചറായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. ഏത് ന്യൂസ് കണ്ടാലും അവർക്ക് വേണ്ടി, അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി, അവരുടെ സഹോദരങ്ങൾക്ക് വേണ്ടി വളരെ കരഞ്ഞ് പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകി. ആ സമയത്ത് ആ ദൈവദാസൻ ഞങ്ങളോട് ദൈവത്തിന്റെ അല്ലപ്പാടൊക്കെ പറഞ്ഞപ്പോൾ ഇങ്ങനെ ഞങ്ങളൊരു ചുമതല ഏൽപ്പിച്ചിരുന്നു, തെറ്റിപ്പോകുന്ന യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഇന്ന് അനേക യുവജനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം കൃപ നൽകിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ ഓരോ ദിവസവും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യാനിയെന്നോ ഒന്നും വ്യത്യാസമില്ല, എല്ലാവർക്കും വേർപാട് വേർപാടിന്റെ വേദന വലുതാ. അപ്പൊ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കും, അവർക്ക് വേണ്ടി കരയും. പ്രത്യേകിച്ച് ഫ്യൂണറൽ നടക്കുന്ന ദിവസങ്ങളൊക്കെ അവർക്ക് തരണം ചെയ്യാനുള്ള ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കും. അപ്പൊ ദൈവം, ഞാൻ ഓർത്തു, നമുക്ക് കഷ്ടത്തിലുള്ളവരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടിയാണ് നമ്മളെ കർത്താവ് ഈ കഷ്ടതയിലൂടെ നടത്തിയത്. കഷ്ടതയിലായത് നമുക്ക് ഗുണമായി എന്ന് പറയുവാൻ തക്കവണ്ണം ദൈവം സഹായിച്ചു. അതുപോലെ തന്നെ നമ്മൾ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിക്കുമ്പോൾ ഈ ലോകത്തിലെ ചെറിയ കഷ്ടങ്ങൾ സാരമില്ലെന്ന് എണ്ണുവാൻ ദൈവം കൃപ നൽകി. അതുപോലെ തന്നെ ഈ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് നമ്മളെ വേർപിരിക്കുന്നത് ആരാണ്? കഷ്ടതയോ സങ്കടമോ നഗ്നതയോ ആപത്തോ വാളോ ഒന്നുമല്ല. അത് നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും ജയം പ്രാപിക്കുന്നു. അതുകൊണ്ട് കേൾവിക്കാരായ ഞങ്ങൾ പ്രിയപ്പെട്ടവര്, ഞങ്ങളുടെ സമാന വേദനകളിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരാ ഓർക്കണം, ഇല്ല, നമ്മൾ ക്രിസ്തുവിൽ ജീവിച്ചവര്, ക്രിസ്തുവിൽ മരിച്ചാല് ക്രിസ്തുവിന്റെ കൂടെയാണ്. അത് നമുക്കൊരു നഷ്ടമല്ല, നമുക്കൊരു അസറ്റാണ് എന്ന് ഞാൻ ഞങ്ങളുടെ ഒരു ദേവദാസൻ എന്നോട് പറയും. ദേവദാസന്റെ മോൻ സ്റ്റേറ്റിലെ അപ്പൊ പറയും, ഷെളിയുടെ മോൻ അതിലും സേഫ് ആയിട്ടാണ് ഇരിക്കുന്നതെന്ന് പറയും. അപ്പോ അത്രമാത്രം സേഫ് ആയിട്ടാണ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ അവനെ ഇത്രത്തോളം ദൈവസന്നിധിയിൽ ഇത്രത്തോളം ഇൻവോൾവഡ് ആയി, ഇത്രത്തോളം സ്പിരിച്വലി ആയതുകൊണ്ട് മാത്രമാണല്ലോ ഞങ്ങൾക്ക് ഇങ്ങനെ ഉറപ്പ് ലഭിച്ചത്. അതുകൊണ്ട് യുവജനങ്ങളൊക്കെ വളരെ ക്രിസ്തീയമായ ആ ആത്മീയയുടെ ആ ഉത്തുംഗ ശൃംഗത്തിൽ അവരെത്തിച്ചേരണമെന്നാണ് ആഗ്രഹിക്കുന്നത്. എങ്കിൽ മാത്രമേ നമുക്ക് ഉറപ്പ് ലഭിക്കുള്ളൂ. ക്രിസ്തുവിൽ ജീവിച്ചാൽ മാത്രമേ ക്രിസ്തുവിൽ മരിക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവം ഞങ്ങൾ അതിശയകരമായി അത്ഭുതകരമായി നടത്തി. എങ്കിൽ 6 വർഷങ്ങൾ ഇപ്പൊ പിന്നിട്ടു, 6 വർഷങ്ങൾ പിന്നിട്ടിട്ടും ആ സമാധാനം എടുത്തു കളയാൻ ആർക്കും കഴിഞ്ഞില്ല. ദൈവം എത്രത്തോളം ഞങ്ങളെ സഹായിക്കുന്നു. അത് സാധാരണ ഈ കഷ്ടത ഞാൻ എന്റെ ജീവിതത്തിൽ കടന്നു വന്നില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ സാധാരണ ഒരു ആത്മീയ ജീവിതം നയിച്ച് സാധാരണ ഒരു വിശ്വാസി വിചാരിക്കുന്നത് പോലെ ഒന്നുകിൽ മരിക്കുമ്പോൾ സ്വർഗത്തിൽ പോകണം, അല്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ എടുക്കപ്പെടണം, ആ ചിന്തയിലൂടെ ഒക്കെ കടന്നു പോകുമായിരുന്നു. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. നിത്യത മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. നിത്യതയിൽ എങ്ങനെയെങ്കിലും എത്തിച്ചേരണം. അതിന് തടസ്സമായി ഒന്നും ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന് വളരെ ആഗ്രഹിക്കുന്നു. ഈ സമയത്തൊക്കെ നിലനിൽക്കുവാൻ ഞങ്ങളുടെ പല പ്രിയപ്പെട്ടവരും ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് കൈത്താങ്ങൾ തരികയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരെല്ലാം ദൈവനാമത്തിൽ ഞാൻ നന്ദി പറയുന്നു. ഇത്രത്തോളം ദൈവം ഇങ്ങനെ ഞങ്ങളെ നടത്തിയ, ഞങ്ങളെ കൈപിടിച്ച് നടത്തിയ ദൈവത്തെ പരിചയപ്പെടുത്തുവാൻ ഈ മീഡിയയിലൂടെ ദേവദാസനും ദേവദാസിയും ഞങ്ങൾക്ക് ഒരു സാഹചര്യം ഒരുക്കി തന്നതിന് ഒത്തിരി നന്ദി പറയുന്നു. ഞാൻ ഈ ടെസ്റ്റിമണി സെക്ഷൻ ഒക്കെ ഞാൻ കാണാറുണ്ട്. ഞാൻ സിസ്റ്റർ പരിചയപ്പെടുന്നത് മുമ്പ് തന്നെ ഇതെല്ലാം എൻ്റെ ആളെ ഒത്തിരി സന്തോഷമായിരുന്നു. ഓരോരുത്തർക്ക് ഓരോ അനുഭവങ്ങളാണ്, ഓരോ രീതിയിലാണ് ഓരോരുത്തരും നടത്തുന്നത്. അതുപോലെ തന്നെ ഫാമിലി ടൈം, കുഞ്ഞുങ്ങളുടെ ആരാധന ഗീതങ്ങളെല്ലാം ഞാൻ കേൾക്കാറുണ്ട്. ഈ മിനിസ്ട്രിയെ ദൈവം ധാരാളം അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ വേദനയിലൂടെ കടന്നു പോകുന്ന അനേകർക്കും ആശ്വാസമായി തീരട്ടെ. അതെ, വീണ്ടും ദൈവദാസനും ദൈവദാസിക്കും മിനിസ്ട്രിക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടി ഒക്കെ പ്രാർത്ഥിക്കാമെന്ന് ഉറപ്പ് പറയുന്നു. ഇത്രത്തോളം സമയം അനുവദിച്ചെന്ന്
പ്രിയപ്പെട്ടവരോട് നന്ദി പറയുന്നു. കേൾവിക്കാരായ എന്റെ പ്രിയപ്പെട്ടവരോടും നന്ദി പറയുന്നു. ഞാൻ ഈ സാക്ഷ്യ മുഖാന്തരം ഒരാളെങ്കിലും വേദനയിലൂടെ കടന്നു പോകുന്നവർക്ക് ഒരു ആശ്വാസമായി തീർന്നെങ്കിൽ സന്തോഷമായി. അതുകൊണ്ട് ദൈവനാമം മാത്രം മഹത്വപ്പെടണം. സ്വയത്തിൽ നിന്ന് ഒരു വാക്കുപോലും സംസാരിക്കാൻ ഇടവരുത്തരുതേ എന്നാണ് ദൈവസന്ധി പ്രാർത്ഥിച്ച് ലൈവിലേക്ക് കടന്നു വന്നത്. ദൈവം അതിന് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് അനേകർക്കും ആശ്വാസമായി തീരട്ടെ. തുടർന്നും ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഞാൻ ഈ ലൈവില് ഒരു പ്രാർത്ഥനാ വിഷയം കൂടെ ഞാൻ പറയുക. ദൈവദാസൻ പ്രാർത്ഥിക്കണമെന്ന്. ഞങ്ങൾക്ക് ആകെ ഒരു സഹോദരനാണ് എനിക്കുള്ളത്. സഹോദരൻ പെട്ടെന്ന് ഒരു സ്ട്രോക്ക് വന്ന ഇപ്പൊ ഹോസ്പിറ്റലൈസ് ആയിരിക്കുന്നു. പെട്ടെന്ന് സ്പീച്ചിന്റെ പ്രോബ്ലം ഉണ്ട്. ഒരു സൈഡ് പാരലൈസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഏറെ സ്നേഹിക്കുന്ന ഒരു സഹോദരൻ, ആകെ ഒരു സഹോദരനുള്ളൂ. പ്രത്യേകം ദേവദാസ്യം പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു സാക്ഷിയാണ് നമ്മൾ കേട്ടത്. നമ്മൾ ഒരു പാട്ടൊക്കെ പാടി ആരാധിക്കാനും പിന്നെ അതുപോലെ പ്രാർത്ഥിക്കാനും പോകുക. പ്രഷർ കൂടി സിസ്റ്റർ പോകരുത് കേട്ടോ. ഇന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ സംസാരിച്ച ശേഷം പ്രഷർക്ക് വേണ്ടി പ്രാർത്ഥിച്ച ശേഷം ഒക്കെ പോകാവുള്ളൂ. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ പല ചിന്തകൾ വരും. വളരെ ചലഞ്ചിങ് ആയിട്ടുള്ളൊരു ടെസ്റ്റ് മണിയാണ്, വളരെ വ്യത്യസ്തമാകുന്ന ഒരു ടെസ്റ്റ് മണിയാണ്. ആ പുസ്തകത്തിൻ്റെ കവർ നമ്മൾ ഇടയ്ക്ക് കാണിച്ചു, ഹ്രസ്വമായ ജീവിതം, പക്ഷേ അതിലപ്പുറമായ അനന്തമായ ഒരു നിത്യതയും നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കിയിട്ടുണ്ട്. സിസ്റ്റർ സാക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പല കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിലൂടെ കടന്നുപോയി. ഒന്നാമത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്ന മാതാപിതാക്കളെ പലപ്പോഴും ആശ്വസിപ്പിപ്പാൻ നമുക്ക് വാക്കുകൾ പോരാതെ വരും, നമുക്ക് ആശ്വസിപ്പിപ്പാൻ കഴിയാതെ വരും. ചിലപ്പോഴൊക്കെ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട് സിസ്റ്ററെ. കാരണം ഞാൻ കർത്താവിൻ്റെ ദാസനൊക്കെ ആണെങ്കിലും പലപ്പോഴും ചില വ്യക്തികളുടെ ചില ദൈവമക്കളുടെ ജീവിതത്തിൽ വലിയ വേർപാടുണ്ടാകുമ്പോൾ നമുക്കവിടെ ചെന്ന് നമ്മൾ ഒരു വാക്കുപോലും നമ്മുടെ വായിൽ വരികയില്ല. എന്ത് പറഞ്ഞാണ് അവരെ ആശ്വസിപ്പിക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിച്ചു പോകുന്ന സാഹചര്യങ്ങൾ. കാരണം നമുക്ക് വാക്കുകളില്ല, മാനുഷികമാകുന്ന വാക്കുകൾക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുകയില്ല. പലപ്പോഴും ചില സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ള സ്ഥിതിയിലൂടെ കടന്നു പോകുന്നവരെ ഫോൺ ചെയ്യാൻ വേണ്ടി ഞാൻ ഫോൺ എടുത്തിട്ട് പിന്നെ ഡയൽ ചെയ്യാൻ തുടങ്ങിയിട്ട് ഫോൺ മാറ്റി വെച്ചിട്ടുണ്ട്. കാരണം എനിക്ക് തന്നെ വാക്കുകൾ ലഭിക്കുന്നില്ല, ഞാൻ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കുവാൻ കഴിയും. പക്ഷേ സ്വർഗത്തിൽ ദൈവത്തിന് മാത്രമേ ഹൃദയത്തിൽ സമാധാനം സിസ്റ്റർ ഇപ്പോൾ പറഞ്ഞതുപോലെ നൽകാൻ പറ്റത്തുള്ളൂ. മാനുഷികമായ ഒരു വാക്കിനും ഹൃദയത്തിൽ സമാധാനം നൽകാൻ പറ്റത്തില്ല. നിസിനെ സംബന്ധിച്ചിടത്തോളം നിസിൻ്റെ ജീവിതത്തെ കർത്താവ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുകയായിരുന്നു. അപ്പോൾ ഉണ്ടാകുന്ന ചില ചോദ്യങ്ങൾ, അത്ര നല്ലൊരു മകനായിരുന്നെങ്കിൽ കർത്താവ് എന്തുകൊണ്ട് അവനെ ഈ ഭൂമിയിൽ കൂടുതൽ ജീവിക്കാൻ അവസരം കൊടുത്തില്ല? ആളുകൾ ഇങ്ങനെ ചോദിക്കും, ദൈവം എന്തുകൊണ്ടാണ് പിന്നെ അവനെ അനുഗ്രഹിക്കാഞ്ഞത്? ഇത് നമ്മുടെ ഒരു വലിയ തെറ്റിദ്ധാരണയാണ് കേട്ടോ. നമ്മുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഈ നല്ലതായിട്ട് ജീവിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രതിഫലമാണ് അനുഗ്രഹം എന്ന് എങ്ങനെയൊക്കെയോ നമ്മൾ തെറ്റിദ്ധരിച്ചു പോയി. അങ്ങനല്ല. ഞാൻ കഴിഞ്ഞ ഇടയ്ക്ക് ആരോ എന്നോട് ഫോൺ ചെയ്ത് പ്രയർ റിക്വസ്റ്റ് ആവശ്യപ്പെട്ടപ്പോൾ ഒറ്റ ശ്വാസത്തിൽ ഒരു വലിയ ലിസ്റ്റ് പറഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ അകത്ത് പെട്ടെന്ന് വന്ന ചിന്ത എന്താണെന്നറിയാമോ? അയ്യോ, ഇത് മുള്ളുകൾക്കിടയിൽ വീണ ഒരു വിത്താണല്ലോ. എൻ്റെ മനസ്സിൽ വന്ന ചിന്തയാണ് കേട്ടോ. ഞാൻ എന്നിട്ടും ആ പ്രിയ ദൈവം ഇതിനോട് പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാം, ധൈര്യമായിട്ടിരിക്കാനൊക്കെ പറഞ്ഞു. പക്ഷേ ഒറ്റ ശ്വാസത്തിൽ കുറേയേറെ കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ്, പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ പറഞ്ഞപ്പോൾ, പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ, വീടിൻ്റെ പണിയുടെ കാര്യം, മകൻ ഇംഗ്ലണ്ടിൽ പോകണം, ഞാൻ വിഷയങ്ങൾ മാറ്റിയാണ് പറയുന്നത് കേട്ടോ. ആളുകൾക്ക് ഒരിക്കലും ചിന്തിക്കില്ല പാസ്റ്റർ പിന്നെ ഈ ഫോൺ ചെയ്ത് പറയുന്നെല്ലാം വിളിച്ച് പറയാമെന്ന് ചിന്തിക്കില്ല. അതുകൊണ്ട് ഞാൻ വിഷയങ്ങൾ മാറ്റിയാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ് പറയുന്നത്. കാറിൻ്റെ ലോൺ അടയ്ക്കണം അല്ലേ. അപ്പോൾ എനിക്ക് തോന്നി പല ആവശ്യങ്ങളും ജെനുവൻ അല്ല, പല ആവശ്യങ്ങളും നമ്മൾ പ്രാർത്ഥിക്കേണ്ട ആവശ്യങ്ങളല്ലെന്ന് പോലും എനിക്ക് തോന്നിപ്പോയി. അങ്ങനെ കുറേ ആവശ്യങ്ങളുടെ ഒരു ലിസ്റ്റ്. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു, ഇത് മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന ഒരു വിത്താണല്ലോ. നമ്മൾ പല ദൈവമക്കളും മുള്ളുകൾക്കിടയിൽ കിടക്കുന്ന ഞെരുങ്ങുന്ന വിത്തുകളാണ്. യേശുക്രിസ്തു പറഞ്ഞില്ല അതിന് ബലം പുറപ്പെടുവിക്കാൻ കഴിയത്തില്ല. ആ വിത്ത് വളരണമെങ്കിൽ നമ്മൾ അല്പം അതിന് ഇടം കൊടുക്കണം, സ്പേസ് കൊടുക്കണം. പക്ഷെ മുള്ള് അതിനെ മൂടിക്കളഞ്ഞിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല ജീവിതം. ജീവിതത്തിൻ്റെ ശരിയായ അർത്ഥം അതല്ല. കൂടുതൽ വർഷം ജീവിക്കുക എന്ന് പറയുന്നതല്ല അനുഗ്രഹം. യേശു കർത്താവ് 33.5 വർഷം മാത്രമേ ജീവിച്ചുള്ളൂ. പക്ഷേ
ഈ ഭൂമിയിൽ നിന്ന് പോയപ്പോൾ അവസാനം ക്രൂശിൽ കടന്നുകൊണ്ട് പറഞ്ഞത് സകലതും നിവൃത്തിയായി എന്നാണ് പറഞ്ഞത്. ജോലി ബാക്കി വെച്ചിട്ട് പോയെന്നല്ല പറഞ്ഞത്, സകലതും നിവൃത്തിയായി. ആമേൻ. ഹല്ലേലൂയ. 33.5 വയസ്സുകൊണ്ട് ചെയ്യേണ്ട കാര്യങ്ങൾ മുഴുവൻ ചെയ്തിട്ട് പോകുവാനിടയായി തീർന്നു. അതാണ് ജീവിതം എന്ന് പറയുന്നത്. ജീവിതം നൈമിഷികമാണെന്നുള്ള യാഥാർത്ഥ്യം നാം എപ്പോഴും ഓർക്കണം. ഉള്ള ജീവിതം, ഉള്ള കാലം കർത്താവിനെ അനുസരിച്ച് അവിടുത്തെ ഹിതം ചെയ്ത് ഒരനുഗ്രഹമായി ജീവിക്കുക, ഒരനുഗ്രഹമായി ജീവിക്കുക. വേദവസ്തുത്തിൻ്റെ വാക്യമുണ്ട്, നീതിമാൻ അനർത്ഥത്തിന് മുമ്പേ കഴിഞ്ഞു പോകുന്നു, നാമോ അതറിയുന്നില്ല. അപ്പോൾ നീതിമാനെ ഒരുപക്ഷെ അനർത്ഥത്തിന് മുമ്പ് ദൈവം ദൈവം അങ്ങ് വിളിച്ചു വേർതിരിക്കും, നമുക്കത് മനസ്സിലാക്കുവാൻ പറ്റുകയില്ല. നീതിമാനെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി നമ്മൾ കരഞ്ഞ് നിലവിളിച്ചാൽ ഒരുപക്ഷെ ആയുസ് നീട്ടിക്കിട്ടും, പക്ഷെ അത് അതിലും വലിയ ഒരു അനർത്ഥമായിരിക്കും ഫലം. ഞാനൊരു ഉദാഹരണം വേദവസ്തുത്തിൽ നിന്ന് പറയാം. ഹിസ്കിയ രാജാവിനെ കുറിച്ച് നമ്മൾ പാസ്റ്റർമാരെല്ലാം ഞങ്ങളെല്ലാം പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമാണ് ഹിസ്കിയ രാജാവ്. പക്ഷേ ആ ഹിസ്കിയ രാജാവിൻ്റെ ആ അനുഭവത്തെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് രണ്ടാമത് പിടിച്ചു നോക്കിയാൽ ആയുസ് നീട്ടിക്കൊടുത്തത് അപകടമായിപ്പോയി. ആയുസ് നീട്ടിക്കൊടുത്ത് അപകടമായിപ്പോയി. ദൈവം മരിക്കണമെന്ന് പറഞ്ഞ സമയത്ത് മരിച്ചായിരുന്നെങ്കിൽ ഒരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങൾക്കറിയാമോ, ഹിസ്കിയ രാജാവ് കരഞ്ഞ് നിലവിളിച്ച് കർത്താവേ എൻ്റെ ആയുസ് നീട്ടണേ എന്ന് പറഞ്ഞ് 15 സംവത്സരം നീട്ടിക്കൊടുത്തതിന് അപകടം എന്താ നിങ്ങൾ ആരെങ്കിലും വായിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പറഞ്ഞു തരാം. ഹിസ്കിയ രാജാവ് മരിച്ച ശേഷം അടുത്ത രാജാവായി തീർന്നവൻ അല്ലേ മനശ്ശെ 7 വയസ്സോ 8 വയസ്സോ ഉള്ളപ്പോഴാണ് രാജാവായത്. അതിൻ്റെ അർത്ഥം മനശ്ശെ അന്ന് ജനിച്ചിട്ടില്ല. ഈ ആയുസ് നീട്ടിക്കൊടുത്തതിന് ശേഷം മനശ്ശെ ജനിച്ചത് യഹൂദയുടെ ചരിത്രത്തിലെ ഏറ്റവും മോശപ്പെട്ട രാജാവ്. ഇനി നിങ്ങൾക്കറിയാമോ, ആ സൗഖ്യമായ വാർത്ത കേട്ടിട്ടാണ് ബാബിലോണിലെ ആളുകൾ ഇദ്ദേഹത്തെ സന്ദർശിക്കാൻ വന്നത്. 39-ാം അധ്യായം നമ്മൾ 38-ാം അധ്യായം വായിച്ച് സന്തോഷിച്ചിട്ട് പോവും. 39-ാം അധ്യായം എന്താ പറയുന്നതെന്നറിയാമോ? ഹിസ്കിയാവിൻ്റെ ചരിത്രം യെശയ്യാവ് 39 പറയുന്നത്, ആ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത് ബാബിലോണിൽ നിന്ന് വന്ന ഡെലിഗേറ്റ്സ്, ആ പ്രതിനിധികളെ, ബാബിലോൺ രാജാവിൻ്റെ പ്രതിനിധികളെ ഹിസ്കിയ രാജാവ് മുഴുവൻ കാണിച്ചു. ആലയം വരെ തുറന്ന് കാണിച്ചു കേട്ടോ. പാടില്ലായിരുന്നു ആലയം തുറന്ന് കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അതിലെ മനോഹര വസ്തുക്കളെ കാണിച്ചു. പ്രവാചകൻ അടുത്ത സമയത്ത് വന്ന് പറഞ്ഞു, നീ ഈ തെറ്റ് ചെയ്തതുകൊണ്ട് നീ കാണിച്ച് ഈ ആലയത്തിലെ വസ്തുക്കൾ മുഴുവൻ പിടിച്ചുകൊണ്ട് പോകും. അപ്പോൾ ശ്രദ്ധിക്കണമേ, ഹിസ്കിയാവ് മരിക്കേണ്ട സമയത്ത് അങ്ങ് മരിച്ചായിരുന്നെങ്കിൽ പല അനർത്ഥങ്ങളും ഉണ്ടാകത്തില്ലായിരുന്നു. അപ്പോൾ നമ്മൾ പലപ്പോഴും ബലം പിടിച്ച് ആയുസ്സൊക്കെ നീട്ടി വാങ്ങിക്കുന്നവരാണ്. പക്ഷേ തമ്പുരാൻ വിളിച്ചപ്പോഴങ്ങ് പോയിരുന്നെങ്കിൽ കുറേ പാപമൊക്കെ കുറച്ച് ചെയ്തിട്ട് കുറേ കൂടെ പ്രതിഫലം പ്രാപിക്കാൻ പറ്റുമായിരുന്നു. പിന്നെന്ത് സംഭവിച്ചെന്നറിയോ, ആയുസ്സൊക്കെ ബലം പിടിച്ച് നീട്ടി വാങ്ങിച്ചിട്ട് കുറച്ച് വലിയ തിന്മകളൊക്കെ ചെയ്തിട്ട് കിട്ടാനുള്ള പ്രതിഫലവും നഷ്ടപ്പെട്ടിട്ട് എങ്ങനെയോ സ്വർഗത്തിൽ നിരങ്ങിക്കേറിയവരായിട്ട് ഒരുപക്ഷെ നമ്മൾ അവിടെ എത്തിയെന്നിരിക്കും. നമുക്ക് സ്വർഗത്തിൽ നിരങ്ങിക്കേറണോ അതോ സ്വർഗത്തിൽ കളർഫുള്ളായിട്ട് കയറണോ, ഇത് ഡിസൈഡ് ചെയ്യുന്നത് നമ്മളാണ്. സ്വർഗത്തിൽ നിരങ്ങിക്കേറണോ അതോ കളർഫുള്ളായിട്ട്, കളർഫുൾ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഈ പിന്നെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന കാര്യം പറയുമ്പം റിസൾട്ട് കിട്ടുമ്പോൾ കളർഫുള്ളായിട്ടുള്ള റിസൾട്ട് കിട്ടണം. മോഡറേഷൻ കിട്ടി പാസ്സായിട്ടൊന്നും കാര്യമില്ല. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് മോഡറേഷൻ ഉണ്ടായിരുന്നു. ഇന്ന് എനിക്കറിയില്ല കേരളത്തിൽ മോഡറേഷൻ എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ടോ. അന്നുണ്ടായിരുന്നു അല്ലേ. 10-ാം ക്ലാസ് 210 മാർക്ക് വേണം, പക്ഷേ ഒരു 10-35 മാർക്ക് ഗവൺമെൻറ് മോഡറേഷൻ കൊടുക്കും. അപ്പോൾ ചില കുഞ്ഞുങ്ങളുടെ കൊതി എന്ന് പറഞ്ഞാൽ എങ്ങനെയെങ്കിലും മോഡറേഷൻ കിട്ടി പാസ്സാകണമെന്ന്. ആ 35 മാർക്ക് ഗവൺമെൻറ് ഇടുന്ന മാർക്ക് കൂടെ കിട്ടിയെങ്കിലേ 210 തികയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നന്നായിട്ട് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ അങ്ങനെയാണോ? അല്ല, അവർ ഡിസ്റ്റിങ്ഷൻ വാങ്ങാനാണ് പഠിക്കുന്നത്, അവർ ഡിസ്റ്റിങ്ഷൻ വാങ്ങാൻ. അപ്പോൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ നിറങ്ങിക്കയറണമോ, കയ്യാലപ്പുറത്തിരിക്കുന്ന തേങ്ങ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും വീഴാൻ സാധ്യതയുണ്ട്, ഇങ്ങോട്ടും വീഴാൻ സാധ്യതയുണ്ട്. ഒരു സ്വല്പം തെറ്റിപ്പോയാൽ നരകത്തിൽ പോവും, രക്ഷപ്പെട്ടാൽ സ്വർഗത്തിൽ പോവും. അങ്ങനെ വിശ്വാസ ജീവിതം നയിക്കണമോ അതോ നിറങ്ങളോടുകൂടെ സ്വർഗത്തിൽ പ്രവേശിക്കണമോ? അപ്പോൾ ഒരു വ്യക്തി കർത്താവ് ആഗ്രഹിക്കുന്ന അളവിൽ ആത്മീയ മെച്യൂരിറ്റി പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും കർത്താവ് അവനെ ഈ ഭൂമി നിർത്തത്തില്ല. ക്രിസ്തു വന്ന തലയോളം വളർന്നു കഴിഞ്ഞാൽ കർത്താവിനറിയാം, ഇവനെ 2 ദിവസം കൂടെ നിർത്തിയാൽ ഒരുപക്ഷെ ഇവൻ ഇന്ന് നിൽക്കുന്ന വിശുദ്ധിയിൽ നിന്ന് വീണ് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിലും നല്ലത് ഏറ്റവും ഇവനൊരു ഫൈനൽ പ്രോഡക്റ്റ് ആയിരിക്കും ഇവനെ എടുക്കുക. അപ്പോൾ നമ്മൾക്കൊക്കെ ആയുസ് കിട്ടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അറിയാം, ഇന്നും ജീവിക്കുന്നതിൻ്റെ കാരണം എന്താ, നമ്മൾ അത്രയും ശരിയായിട്ടില്ല. ഇനിയും ജീവിതത്തിൽ ഒത്തിരി ഭാഗങ്ങളിൽ മാറാനുണ്ട്, ഒത്തിരി ശുദ്ധീകരിക്കപ്പെടാനുണ്ട്. നമുക്ക് കിട്ടുന്ന ആയുസ് ഉണ്ടല്ലോ, ശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി കർത്താവ് നൽകുന്ന അവസരമാണ്. അപ്പോൾ ശുദ്ധീകരിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ തൻ്റെ മാർവിലേക്ക് നമ്മെ ചേർക്കുവാൻ ഇടയായിത്തീരും. ഇതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ, ഇതാണ് യാഥാർത്ഥ്യം. ഭൂമിയിലുള്ള ജീവിതമല്ല പ്രധാനപ്പെട്ടത്, നിത്യമായ ജീവിതമാണ് പ്രധാനപ്പെട്ടത്.
ചിലർ ചോദിക്കും ദൈവം ക്രൂരനാണോ, ദൈവം എന്തിനും എങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഈ ആക്സിഡൻറ്റും ഈ കുഞ്ഞുങ്ങൾ മരിക്കുന്നതൊക്കെ എന്തുകൊണ്ടാണ്? ദൈവം ക്രൂരനായിട്ടല്ല. ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം, മരണം എന്നൊക്കെ പറഞ്ഞത് നമുക്ക് ആ വലിയ സംഭവം, മനുഷ്യനാണ് മരണം എന്ന് പറയുന്നത് വലിയ സംഭവം. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യൻ്റെ മരണം വലിയ സംഭവമല്ല. കാരണം എന്താണെന്നറിയോ? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവൻ മനുഷ്യൻ, അവൻ്റെ ആത്മാവിന് മരണമില്ല, അത് നിത്യതയുള്ള ആത്മാവാണ്. ഭൂമിയിൽ മരിച്ചാലും ദൈവത്തിൻ്റെ മുമ്പിൽ അവനുണ്ട്. നമുക്കാണ് അവൻ അപ്രത്യക്ഷമാകുന്നത്. ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അവനൊന്നും സംഭവിക്കുന്നില്ല, ദൈവം തൻ്റെ അടുക്കലേക്ക് അവനെ ചേർത്തിരിക്കുകയാണ്. നമുക്കത് വലിയ സംഭവം. അപ്പോൾ അപകടം, മരണം എന്നൊക്കെ പറയുമ്പോൾ ചിലർ ചോദിക്കും ദൈവമക്കൾ അപകടത്തിൽ മരിക്കുമോ? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ഏറ്റവും വയലൻ്റ് ആയിട്ടുള്ള ഡെത്ത് അനുഭവിച്ചത് യേശുക്രിസ്തു അല്ലേ? ഏറ്റവും വയലൻ്റ്, അത്രയും വയലൻ്റ്, അത്രയും അല്ല വയലൻസ് ഉള്ള ഒരു മരണം വേറെ ആർക്ക് കിട്ടിയിട്ടുണ്ട്? യേശുവിൻ്റെ മരണം, യേശുവിൻ്റെ ക്രൂശിലേക്ക് ഒന്ന് നോക്കിക്കേ. വേണമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, യേശുവിൻ്റെ ശിഷ്യന്മാർ, അപ്പോസ്തലന്മാരൊക്കെ എങ്ങനെ മരിച്ചത്? അവരുടെ മരണം എന്ന് പറഞ്ഞാൽ രക്തസാക്ഷിത്വമല്ലേ? ചിലരെ വാളുകൊണ്ട് കൊന്നു, ചിലരെ ക്രൂശിച്ചു കൊന്നു, വയലൻ്റ് ഡെത്ത് അല്ലേ? സ്റ്റെഫാനോസ് എന്ന് പറയുന്ന ക്രിസ്തീയ സഭയുടെ ആദ്യത്തെ രക്തസാക്ഷി ചെറുപ്പക്കാരനായിരുന്നു, കല്ലെറിയപ്പെട്ടു. അപ്പോൾ എങ്ങനെ മരിക്കുന്നു എന്നുള്ളതിലല്ല കാര്യം, മരിക്കുമ്പോൾ ഏത് വിശ്വാസത്തോട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചേർക്കപ്പെട്ടു എന്നതാണ് വലിയ കാര്യം. കർത്താവിൻ്റെ അടുക്കലെത്തി. ഒരു കാര്യം കൂടെ ചോദിക്കാൻ ആഗ്രഹമുണ്ട് സിസ്റ്ററെ. ഇപ്പോൾ പ്രേക്ഷകരൊക്കെ ചോദിക്കും നമ്മുടെ ഈ പുസ്തകത്തെക്കുറിച്ച്, ഈ പുസ്തകം അവൈലബിൾ ആണോ? ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും അവൈലബിൾ ആണോ? ഏതെങ്കിലും അതുപോലെ തന്നെ പി ഡി എഫ് ഫോർമാറ്റോ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ വല്ലതും അവൈലബിൾ ആയിട്ടുണ്ടോ? അപ്പം പി ഡി എഫ് ഫോർമാറ്റ് അങ്ങനെ അയച്ചു കൊടുക്കാറുണ്ടോ അതോ ബുക്ക് മാത്രം അയക്കാറുണ്ട്? അങ്ങനെ അങ്ങനെയാണെങ്കിൽ പിന്നെ സിസ്റ്ററെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ഈ പറഞ്ഞ പുസ്തകത്തിൻ്റെ കോപ്പികൾ പ്രിന്റഡ് ഫോർമാറ്റ് കിട്ടും, ഫ്രീ ഓഫ് കോസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ പി ഡി എഫ് ഫോർമാറ്റും അയച്ചു തരാൻ തയ്യാറാണ്. ഞങ്ങളുടെ ആസാദി പ്രെയർ ലൈനിലും കോൺടാക്ട് ചെയ്താൽ അങ്ങനെയാണെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റ് ഷെയർ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ ചിന്തിക്കുന്നു. നിങ്ങൾക്ക് ഈ പുസ്തകം വായിക്കണം എന്നും ആഗ്രഹമുള്ളവർ, ആ പുസ്തകത്തിൻ്റെ കവർ പേജ് നമ്മൾ ആദ്യമേ കാണിച്ചു, അത് വായിക്കണമെന്ന് ആഗ്രഹമുള്ളവർ ദയവായിട്ട് ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക, ഞങ്ങൾ ഈ പുസ്തകം എത്തിച്ചു തരും. കാബുവിനെ കുറിച്ച് പറഞ്ഞല്ലേ, ശാമുവൽ മോറിസ് എന്ന കാബു, ദൈവത്തിൻ്റെ സ്തോത്രം. ഞാനേ, എനിക്ക് വലിയ സന്തോഷം തോന്നി സിസ്റ്റർ അത് പറഞ്ഞപ്പോൾ. കാരണം ഈ കഴിഞ്ഞ രണ്ടാഴ്ചയായിട്ട് നമ്മൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് വന്ന ടെസ്റ്റിമണീസ്, നമുക്ക് വന്ന ഞാൻ വചനം പറഞ്ഞപ്പോൾ ലാറ്റർ റെയിൻ, പിന്മഴയെക്കുറിച്ച്. അപ്പോൾ ഒരു ഭയങ്കര ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിയോഗം സെൻസ് ചെയ്തു പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ നമ്മുടെ ചാനലിൽ ഈ ദിവസങ്ങളിൽ പറയണമെന്ന്. അതുകൊണ്ട് തന്നെ ഒത്തിരി നമ്മുടെ പ്രേക്ഷകർ പ്രതികരിക്കുന്നു, അവർക്കൊക്കെ ആത്മനിറവ് പ്രാപിക്കണം. ഇന്നും ഞാൻ ഒരു സഹോദരിയോട് പറഞ്ഞു, കൂടുതൽ പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള പഠനങ്ങൾ നമ്മുടെ ചാനലിൽ ഉൾപ്പെടുത്തും. ഞാൻ വളരെ സ്നേഹത്തോടും താഴ്മയോടും കൂടെ ദൈവസന്ധിയിൽ ഉറപ്പിക്കട്ടെ, ആസാദി മലയാളം ചാനല് ഒരു ഒരു എന്താ പറഞ്ഞ സമർപ്പണത്തോടുകൂടെ ദൈവസന്ധിയിൽ നിൽക്കുകയാണ്. ഈ ചാനലിൻ്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ ദൈവരാജ്യത്തിന് ഞങ്ങളൊരു അനുഗ്രഹമായി തീരണം. എന്നെ വളരെ സ്വാധീനിച്ച ദൈവദാസന്മാരിൽ ഒരാളാണ് മൈൽസ് മൺറോ. അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ ഞാൻ സ്ഥിരമായി കേൾക്കുമായിരുന്നു. അദ്ദേഹവും ഈ പറഞ്ഞതുപോലെ ഏർലി ഭൂമി വിട്ടുപോയൊരു മനുഷ്യനാണ്. പ്രവചിച്ചു, താൻ പ്രവചിച്ചു ഇന്ന മാസത്തിൽ അത് സംഭവിക്കുന്നു, പ്രവചിച്ചിട്ട് പോയ മനുഷ്യനാണ് മൈൽസ് മൺറോ. ഞാൻ അദ്ദേഹത്തെ ഒരു കാലം വരെ ഒരു ബുദ്ധിജീവിയായിട്ടാണ് കണ്ടത്. നമുക്കങ്ങനെയാണ് കേട്ടോ, ചില ദൈവദാസന്മാരുടെ കോട്ടും സൂട്ടും ഒക്കെ കാണുമ്പോൾ നമ്മൾ ഓർക്കും ഇയാളൊരു പ്രോസ്പെരിറ്റിക്കാരൻ, ഇയാളൊരു ബുദ്ധിജീവിയാണ്. പിന്നെ അടുത്തറിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഒരു വലിയ അഭിഷക്തനായിരുന്നു. നമ്മൾ ഈ മട്ടും ഭാവമൊക്കെ കണ്ടിട്ടായിരുന്നു ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളും ഞാൻ ശ്രദ്ധിക്കത്തില്ലായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി, എൻ്റെ തെറ്റിദ്ധാരണയായിരുന്നു. പിന്നീട് ഞാൻ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹം പഠിപ്പിച്ചതെല്ലാം ശരിയാണെന്നല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. കാരണം എല്ലാ മനുഷ്യരുടെ പ്രസംഗങ്ങളിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ സെൻറ്റൻസ് തെറ്റുണ്ട്. നമ്മൾ അദ്ദേഹത്തിൻ്റെ 1000 പ്രസംഗത്തിൽ ഒരു പ്രസംഗം എടുത്തിട്ട് അദ്ദേഹത്തെ ഒരു തെറ്റുകാരനാക്കും, പക്ഷെ ബാക്കി 999 പ്രസംഗങ്ങളും നല്ലതുണ്ട്. അപ്പം ഞാനെപ്പോഴും അക്സെപ്റ്റ് ചെയ്യുന്നൊരു പോളിസി എന്ന് പറഞ്ഞാൽ തെറ്റായിട്ടുള്ളത് അങ്ങ് തള്ളിക്കളയുക അല്ലേ, വചനത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ വയ്യാത്ത തള്ളിക്കളയുക. പക്ഷേ അതോടൊപ്പം തന്നെ ആ മനുഷ്യർ പഠിപ്പിച്ച നല്ല കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, സ്വീകരിക്കണം, മറ്റതിനെ പാടെ നിരാകരിക്കരുത്. പോകട്ടെ, മൈൽസ് മൺറോ പറയുന്ന ഒരു സെൻറ്റൻസ് ആയിരുന്നു, വെൻ ഐ ഗോ ഐ വാണ്ട് ടു ഗോ എം ടി, ഞാൻ പോകുമ്പോൾ എനിക്ക് എം ടി ആയിട്ട് പോകണം എന്ന് പറഞ്ഞാൽ എനിക്ക് ദൈവം തന്നത് മുഴുവൻ ഒഴിച്ചിട്ട്, മുഴുവൻ പകർന്നിട്ട് എനിക്ക് പോകണം.
അവസാന തുള്ളിയും എന്നിൽ നിന്ന് പുറത്തു പോകണം. അപ്പൊ ഞാൻ ആ സമയങ്ങളിലൊക്കെ ഞാനും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയായിരുന്നു, വെൻ ഐ ഗോ ഐ വണ്ട് ടു ഗോ എംപ്റ്റി. ഞാൻ ഈ ഭൂമി വിട്ടു പോകുമ്പോൾ പകുതി ടാലന്റ് അകത്ത് വെച്ചിട്ട്, പകുതി ശുശ്രൂഷ അകത്ത് വെച്ചിട്ട്, പകുതി ഏൽപ്പിച്ചത് അകത്ത് വെച്ചിട്ട് എനിക്ക് പോകണ്ട. എനിക്ക് പോകുമ്പോൾ അവസാനത്തെ തുള്ളിയും ഒഴിച്ചു കൊടുത്തിട്ട് പോകണം. അപ്പോൾ ആസാദി ചാനലിൻ്റെ ഒരു സമർപ്പണം അതാണ്. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഞങ്ങളാൽ കഴിവുള്ളിടത്തോളം ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്കായി അനേകർ ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മ നിറവ് പ്രാപിപ്പാനടിയായി തീരണം. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഈ കഴിഞ്ഞ വീക്കിൽ എൻ്റെ പുസ്തകങ്ങൾ ഞാൻ കുറേ ദിവസങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ടാഴ്ച ശാരീരികമാകുന്ന അസ്വസ്ഥതകൾ മറ്റ് തിരക്കുകൾ കൊണ്ടത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. ഡി എൽ മുടിയെക്കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഡി എൽ മുടിയുടെ അവസാനത്തെ എപ്പിസോഡ് ഈ ആഴ്ച തീർക്കണമെന്ന് ചിന്തിച്ചു. ഈ ആഴ്ച തീർക്കാൻ തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന് ശേഷം അടുത്ത ഏത് പുസ്തകമെന്ന് ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ഒരു പ്രേരണ തന്നു, പരിശുദ്ധാത്മാവിനെ സംബന്ധിക്കുന്ന ഒരു പുസ്തകമായിരിക്കണം. കാരണം ചാനലിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം അതാണ്. അപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, ഷാമുവൽ മോറിസ് അല്ലെങ്കിൽ ഷാമുവൽ കാബു മോറിസിൻ്റെ പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. ആ പുസ്തകം ചെയ്യണമെന്ന് എനിക്ക് ഓർമ്മ വന്നു. ഞാൻ ആ പുസ്തകം വായിച്ചത് എൻ്റെ അമ്മ വീട്ടിലിരുന്നു കൊണ്ടാണ്. എൻ്റെ കയ്യിൽ ആ പുസ്തകം ഇപ്പോൾ ഇല്ല. എൻ്റെ അമ്മാച്ചൻ്റെ കയ്യിൽ ആ പുസ്തകമുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരിടയ്ക്ക് നമ്മുടെ ചാനൽ പ്രോഗ്രാം കണ്ടിട്ട് ഒരു പ്രിയപ്പെട്ട അങ്കിൾ എന്നെ കേരളത്തിൽ നിന്ന് വിളിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് വർക്കി കുര്യാക്കോസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിച്ച് വന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററേ, ഷാമുവൽ കാബു മോറിസിൻ്റെ ജീവചരിത്രം ഞാനാണ് മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. എനിക്ക് വലിയ സന്തോഷം തോന്നി. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററേ, പാസ്റ്റർ അഡ്രസ്സ് അയച്ചു തരുന്നു, ഞാൻ ആ പുസ്തകം ഒന്ന് അയച്ചു തരാം കേട്ടോ എന്നൊക്കെ പറവാനടിയായി തീർന്നു. എന്തായാലും ഷാമുവൽ കാബു മോറിസിൻ്റെ ആ പുസ്തകം എൻ്റെ പുസ്തകങ്ങളിൽ അടുത്തതായിട്ട് ഉൾപ്പെടുത്തണമെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് സിസ്റ്റർ ഷാമുവൽ മോറിസിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നത്. 21 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, കാൻ ഷോ മീ ദ പിക്ചർ, ഹല്ലേലൂയ. 21 വയസ്സുള്ള ആഫ്രിക്കക്കാരനായ ലൈബീരിയക്കാരനായ ഒരു ചെറുപ്പക്കാരൻ അമേരിക്കൻ മിഷണറിയായിട്ട് പോയി. അപ്പോൾ നിങ്ങൾ ചോദിക്കുക, അമേരിക്കക്കാരല്ലേ ലോകം മുഴുവൻ മിഷണറിമാരായിട്ട് പോയിട്ടുള്ളത്? അല്ല, ഈ ചെറുപ്പക്കാരൻ അമേരിക്കയിലേക്ക് ദൈവം അയച്ചൊരു മിഷണറിയായിരുന്നു ഷാമുവൽ കാബു മോറിസ്. ടൈലർ യൂണിവേഴ്സിറ്റി ഇന്ന് അറിയപ്പെടുന്നത് ഷാമുവൽ കാബുവിൻ്റെ പേരിലാണ്. ലൈബീരിയയിലെ കാബു എന്നുള്ളത് അവൻ്റെ ആഫ്രിക്കൻ പേരാണ് കേട്ടോ. ഷാമുവൽ മോറിസ് എന്നുള്ളത് അവൻ അമേരിക്കയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തെ അവിടെ അഡോപ്റ്റ് ചെയ്ത, അദ്ദേഹത്തെ അവിടെ സ്വീകരിച്ച അദ്ദേഹത്തിൻ്റെ ആത്മീയ പിതാവ് ഷാമുവൽ മോറിസിൻ്റെ പേര് ചേർത്തിട്ട പേരാണ്. കാബു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര്, ആഫ്രിക്കൻ പേര്. അപ്പോൾ 21 വയസ്സുള്ളപ്പോൾ മരിച്ചുപോയ ഒരു ചെറുപ്പക്കാരൻ, 21 വയസ്സേ ഉള്ളായിരുന്നു ഈ ചെറുപ്പക്കാരൻ. പക്ഷേ ഇന്നൊരു യൂണിവേഴ്സിറ്റി തൻ്റെ പേരിൽ അറിയപ്പെടുന്നു. മാത്രമല്ല ഒരു ഹോളിവുഡ് പിക്ചർ ഷാമുവൽ കാബു മോറിസിനെ കുറിച്ച് ഹോളിവുഡിൽ നിന്ന് ഒരു മൂവി, ഒരു പിക്ചർ ഉണ്ടാകുവാനിടയായി തീർന്നു. ഇനിയൊരു സത്യം നിങ്ങൾക്കറിയണമോ, 18-ാമത്തെ വയസ്സിൽ ഷാമുവൽ കാബു ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിൽ ചെല്ലുമ്പോൾ, ഞാൻ എൻ്റെ പുസ്തകത്തിൽ കൂടുതൽ വിവരങ്ങൾ പറയാം കേട്ടോ, എന്നാൽ ഒരൊറ്റ കാര്യം മാത്രം പറയാം. 18-ാമത്തെ വയസ്സിൽ ഷാമുവൽ കാബു ആഫ്രിക്കയിൽ നിന്ന് അമേരിക്കയിൽ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നല്ല ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ല, ബ്രോക്കൺ ഇംഗ്ലീഷാണ് പറയുന്നത്. പക്ഷെ ആദ്യത്തെ ദിവസം തന്നെ അവൻ അമേരിക്കയിലെത്തിയ ആദ്യത്തെ ദിവസം തന്നെ, ഹല്ലേലൂയ, അദ്ദേഹത്തിൻ്റെ ബ്രോക്കൺ ഇംഗ്ലീഷിലുള്ള സുവിശേഷം കേട്ട് അനേകർ മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടു. അതൊരു വലിയ കഥയാണ്. അപ്പോൾ നമ്മുടെ പ്രായമല്ല വിഷയം, നമ്മുടെ സ്കിൻ കളറല്ല വിഷയം, നമ്മുടെ ലാംഗ്വേജ് അല്ല വിഷയം. ഞാനങ്ങനെയൊക്കെ പണ്ട് ചിന്തിച്ചുകൊണ്ടിരുന്ന മനുഷ്യനാണ്. ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇതൊക്കെ സുവിശേഷ വേലയ്ക്ക് നമ്മളെ സഹായിക്കുന്ന ഫാക്ടേഴ്സാണ്. അങ്ങനല്ല, നമ്മുടെ സ്കിൻ കളറോ നമ്മുടെ വിദ്യാഭ്യാസമോ നമ്മുടെ ലാംഗ്വേജോ, മലയാളം മാത്രം നിങ്ങൾക്കറിഞ്ഞാൽ മതി കേട്ടോ. ചിലർ ഇവിടെ എനിക്ക് ഇംഗ്ലീഷ് കൂടെ അറിയാൻ പറ്റുന്നില്ല, ഒന്നും വേണ്ടെന്നേ. ഇംഗ്ലീഷ് അറിയാം, പക്ഷേ അഭിഷേകം ഇല്ലെങ്കിൽ എന്ത് ഗുണമാ? മലയാളം അറിയാം, പക്ഷെ അസാധാരണ അഭിഷേകമുണ്ടെങ്കിൽ. വചനം പറയുന്നു അവൻ നമ്മെ ഉന്നതങ്ങളിൽ വാഹനമേറ്റും. വിശ്വസിക്കാൻ പറ്റുന്നുണ്ടോ? അഭിഷേകമുണ്ടെങ്കിൽ, അഭിഷേകം എന്ന് പറഞ്ഞാൽ രണ്ട് അന്യഭാഷയെ കുറിച്ചല്ല നമ്മൾ പറയുന്നത്. ഷാമുവൽ കാബുവിനെ പോലുള്ളവർ ക്യാരി ചെയ്ത ഒരു അനോയിന്റിങ്, ആ ചെറുപ്പക്കാരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? പരിശുദ്ധാത്മാവിനെ കൊതിച്ച ചെറുപ്പക്കാരനായിരുന്നു. കഥ അടുത്ത ദിവസങ്ങളിൽ ഞാൻ പറയാം. അപ്പോൾ സിസ്റ്റർ അത് മെൻഷൻ ചെയ്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പരിശുദ്ധാത്മാവിനെ കൊതിച്ച, പരിശുദ്ധാത്മാവിനെ തേടിപ്പോയ ഒരു ചെറുപ്പക്കാരൻ. എൻ്റെ പ്രേക്ഷകരോട് ഓർപ്പിക്കുകയാണ്, ഈ നൂറ്റാണ്ട് കാഹളം ധനിക്കുന്നതിന് മുമ്പേ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമാകുന്ന ഒരു കൃപയുടെ കാറ്റ് ലോകത്തിലടിക്കുന്നു ഞാൻ വിശ്വസിക്കുന്നു. അന്ത്യകാലത്ത് കുറേ പേരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ,
ഞങ്ങളുടെ ശുശ്രൂഷകൾ ആ സ്നേഹത്തോടെയാണ്, ആ കൃപയോടുകൂടിയാണ്. ഞങ്ങളുടെ ആഗ്രഹം, ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ, ഞങ്ങളുടെ പ്രബോധനങ്ങൾ, വചനങ്ങൾ കേൾക്കുന്നവർ നിത്യശിക്ഷയിൽ നിന്ന്, പാപത്തിൽ നിന്ന്, വചനവിരുദ്ധ പ്രവൃത്തിയിൽ നിന്ന് അവർ പുറത്തു വരണം. ഒരുപക്ഷെ ഈ പറയുന്ന ടെസ്റ്റിമണീസ് നിങ്ങളുടെ ഫിലോസഫിക്കോ നിങ്ങൾ പഠിച്ചിട്ടുള്ളതിനോ ഒരുപക്ഷെ നിങ്ങളുടെ ബുദ്ധിക്കോ ഒതുങ്ങുവാൻ പറ്റാത്തതായിരിക്കാം. ഒരുപക്ഷെ ഏതെങ്കിലും ഒരു വിഭാഗത്തിൽ നിന്ന്, ഹിന്ദുവോ മുസ്ലിമോ, ഒരു ക്രിസ്തീയ സഭയിൽ നിന്നോ പുറത്തു വന്നിട്ട് പെന്തക്കോസ്തുകാരനായ ഒരു വ്യക്തി സാക്ഷ്യം പറയുമ്പോൾ, അവർ വിട്ടുപോകുന്ന സഭകളെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾക്കൊരു പക്ഷേ നിങ്ങളുടെ സഭയെ അതായതുകൊണ്ട് മുറിവേറ്റുന്നിരിക്കാം. പക്ഷേ ഞങ്ങളുടെ ലക്ഷ്യം നിങ്ങളെ മുറിവേൽപ്പിക്കുക എന്നുള്ളതല്ല. ഞങ്ങളുടെ ലക്ഷ്യം എങ്ങനെയെങ്കിലും ദൈവത്തിൻ്റെ വചനപ്രകാരം ഒരു കൂട്ടം ഒരുക്കപ്പെടണം. കാഹളം ധ്വനിക്കുന്നതിന് മുമ്പേ, യേശുവിൻ്റെ മടങ്ങിവരവുണ്ടാകുന്നതിന് മുമ്പേ, യൂദാ അപ്പോസ്തോലൻ എഴുതിയതുപോലെ ചിലരെ കൂടി തീയിലെന്ന് വലിച്ചെടുക്കണം. ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആണ്. ചിലരെ കൂടെ തീയിലെന്ന് വലിച്ചെടുക്കണം. ആ ശുശ്രൂഷ ഞങ്ങൾ ചെയ്യുമ്പോൾ, ചിലരെ കൂടെ തീയിൽ നിന്ന് വലിച്ചെടുക്കുവാൻ ഞങ്ങൾ ചെയ്യുമ്പോൾ, അതൊരു ഫയർ ഫൈറ്ററിൻ്റെ ജോലിയാണ് അല്ലേ? കത്തുന്ന ബിൽഡിങ്ങിൽ നിന്ന് ഒരു കുട്ടിയെ വലിച്ചെടുക്കുവാൻ ഒരു ഫയർ ഫൈറ്റർ അതിലേക്ക് ഓടിക്കയറുമ്പോൾ എത്രയൊക്കെ സന്നാഹങ്ങൾ, എത്രയൊക്കെ സുരക്ഷാ കവചങ്ങൾ ധരിച്ചാലും അല്പം പൊള്ളൽ ആ മനുഷ്യൻ ഏൽക്കാറില്ലേ? അതുകൊണ്ട് പലപ്പോഴും ശുശ്രൂഷയിൽ പൊള്ളലേൽക്കുമെന്നുള്ള ഭയം പോലും ഇല്ലാതെ, ഹല്ലേലൂയ, ഞങ്ങൾ ഈ സുവിശേഷം വിളിച്ചു പറഞ്ഞതിൻ്റെ കാരണം ഇത് കൃപയുടെ സുവിശേഷമാ, ഇത് സ്നേഹത്തിൻ്റെ സുവിശേഷമാ, ഇത് കരുണയുടെ സുവിശേഷമാ. ചില മനസ്സുകളിലെങ്കിലും പരിശുദ്ധാത്മാവിൻ്റെ ശീതള സ്പർശനം ഉണ്ടാകണമെന്നുള്ള വലിയ ആഗ്രഹങ്ങളുണ്ടാണ്. ഹല്ലേലൂയ, നിങ്ങളൊരു സാക്ഷ്യം കിട്ടുക, സാധാരണമായൊരു സാക്ഷ്യം. മരണത്തെ നോക്കി പുഞ്ചിരിക്കുവാൻ അല്ല, പ്രിയമുള്ളവർ വേർപെടുമ്പോഴും ഞാനവനെ കാണുമെന്ന് വിശ്വാസത്തോടു കൂടെ പറവാൻ, മരണത്തെ നോക്കി പുഞ്ചിരിക്കുവാൻ ഒരു ദൈവപൈതലിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് സ്വർഗം തരുന്ന വിശ്വാസമാണ്. അത് അത് അതിന് ലോകമനുഷ്യനെ അത് ഉൾക്കൊള്ളാൻ കഴിയത്തില്ല. ആ ഒരു സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. പ്രേക്ഷകരെ, ഇന്ന് രാത്രി നിങ്ങളോട് എല്ലാവരോടും ഓർപ്പിക്കാനുള്ളത്, ഭൗതിക നന്മകളെക്കാൾ ഒക്കെ അപ്പുറമായിട്ട് യേശുപ്പച്ചനുമായിട്ട് നമുക്കൊന്ന് അടുക്കാം. ഇന്ന് ഏത് പാട്ട് പാടണമെന്ന് ഞാൻ ആഗ്രഹിച്ചു, ഞാൻ ചിന്തിച്ചു. അപ്പം എനിക്ക് തോന്നി കർത്താവുമായിട്ട് വലിയൊരു അടുപ്പമുള്ളൊരു പാട്ട് പാടണം. എൻ്റെ മനസ്സിൽ വന്നൊരു പാട്ടാണ്. ഹലോ, കുഞ്ഞുങ്ങളിത് പാടാൻ ശ്രമിക്കും. അവർക്ക് അത്രമാത്രം ഇത് പാടാൻ അറിയുമെന്ന് എനിക്കറിയില്ല. ഞാൻ അവരോട് അതാ സജസ്റ്റ് ചെയ്തത്, എൻ്റെ ഉപനിതിയേ. ഹല്ലേലൂയ, അങ്ങൻ്റെ എല്ലാമാണ്, അങ്ങയുടെ മാർവിൽ എനിക്ക് ചേരണം. നിസ് അല്ലെങ്കിൽ നിസിനെ പോലെ യേശുവിൻ്റെ മാർവിൽ ഒന്ന് ചേർന്നിരിക്കാം, യേശുവിനോടൊന്ന് ചേർന്നിരിക്കാം. ഒരു തലമുറ എഴുന്നേറ്റ് വരട്ടെ, കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരട്ടെ, ഭ്രാന്തന്മാരായ ഭോഷന്മാരായ യൗവനക്കാർ എഴുന്നേറ്റ് വരട്ടെ, യേശുവിൻ്റെ മാറയിൽ ഒട്ടി നിൽക്കുവാൻ തയ്യാറാകുന്നു. ഞാനത് കാണുക സിസ്റ്ററെ, ഷെളി സിസ്റ്ററെ, അനേക ചെറുപ്പക്കാരെ കർത്താവ്, അനേക ചെറുപ്പക്കാരെ കർത്താവ് ഈ ദിവസങ്ങളിൽ എഴുന്നേൽപ്പിച്ചു കൊണ്ടു. എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, വിദ്യാഭ്യാസമുള്ളവർ, ബോഷന്മാരെ പോലെ മിഷൻ വർക്കിന് വേണ്ടി ഇറങ്ങുന്നു. എഞ്ചിനീയറിംഗ് പഠിച്ചവർ പാശ്ചാത്യ രാജ്യങ്ങളിലെ വലിയ ജോലികൾ ഉപേക്ഷിച്ചിട്ട് ഒരിക്കലും ആർക്കും കടന്നു ചെല്ലാൻ പറ്റാത്ത മിഷൻ ഫീൽഡിലേക്ക് പോകുന്നു. ആ കാര്യങ്ങൾ നമ്മൾ കേട്ടോണ്ടിരിക്കുക. MBBS ഒക്കെ കഴിഞ്ഞ കുട്ടികൾ, MBBS ഒക്കെ കഴിഞ്ഞ കുട്ടികൾ ഒരിക്കലും ആരും ചെല്ലാത്ത വില്ലേജസിലേക്ക്, ഇന്ത്യയുടെ വില്ലേജസിലേക്ക് മിഷൻ പ്രവർത്തനമായിട്ട് പോകുന്നു. ഈ ദിവസങ്ങളിൽ ഞാൻ കേൾക്കുന്ന കാര്യങ്ങളാണ്. എന്താണ് നമ്മുടെ ചെറുപ്പക്കാർക്ക് പറ്റിയത്? എന്താണ് അവർക്ക് പറ്റിയത്? അവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നേ, അവർക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്നു. യേശുവിനോടുള്ള സ്നേഹം അവരെ ഭ്രാന്തരാക്കി മാറ്റിയിരിക്കുന്നു. ആ ഭ്രാന്ത് നമ്മുടെ മുഴുവൻ കുഞ്ഞുങ്ങളിലേക്കും പകരണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. നമ്മുടെ കുഞ്ഞുങ്ങൾ ആത്മാവിൽ ഭ്രാന്തന്മാരായി തീരട്ടെ. നമ്മൾ അവിടെ ഇവിടെ കാണുന്ന നാലോ അഞ്ചോ ഉഴപ്പൻ കുഞ്ഞുങ്ങളല്ല പെന്തക്കോസ്ത്, ഇതിനകത്തൊക്കെ ഒരു തലമുറ എഴുന്നേറ്റ് വരുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ ഹല്ലേലൂയ, നിങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങിക്കാട്ടെ. യേശുവേ, എനിക്ക് നിന്നെ ഒത്തിരി അറിയണം, ഒത്തിരി അടുക്കണം, എനിക്ക് ഒരു അന്ത്യകാല ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിക്കപ്പെടണം. മറ്റാരെക്കാൾ അധികമായി ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നമുക്ക് പാടി ആരാധിക്കാം, അതിന് ശേഷം പ്രേക്ഷകർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. പ്രൈസ് ലോർഡ് ആൻഡി.
കർത്താവിന്റെ സ്തോത്രം. ഈ സാറ്റർഡേയിലും നമുക്ക് സൂമിൽ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരിക്കും 4 മണിക്ക്. ഈ സാറ്റർഡേയിലും സൂമിൽ യൂത്ത് മീറ്റിംഗ് ഉണ്ടായിരിക്കും 4 മണിക്ക്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി സൂമിൽ നമുക്ക് വരുന്നുണ്ട്. ഞങ്ങളത് യൂട്യൂബിൽ കൊടുക്കുന്നില്ല, കാരണം അത് യൂട്യൂബിൽ കൊടുക്കാനുള്ള ടെസ്റ്റിമണി അല്ല. സൂമിൽ മാത്രം യങ്സ്റ്റേഴ്സിന് വേണ്ടി മാത്രം, കാരണം അനേക ചെറുപ്പക്കാർ ഈ ദിവസങ്ങളിൽ പുറത്തു വരട്ടെ. ഞങ്ങളെ കേൾക്കുന്ന മാതാപിതാക്കൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ സൂം മീറ്റിങ്ങിൽ അറ്റൻഡ് ചെയ്യാൻ ഉത്സാഹിപ്പിക്കണം. അത് അനുഗ്രഹമായിരിക്കും. സാറ്റർഡേ 4 മണിക്ക് ദൈവത്തിൻ്റെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ടെസ്റ്റിമണി, നിങ്ങൾ കേൾക്കേണ്ട ഒരു ടെസ്റ്റിമണി. നമ്മുടെ പ്രെയർ ലൈൻ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ഇടുക. സൂം ഐ ഡി സാറ്റർഡേയിൽ നിങ്ങൾക്ക് ഞങ്ങൾ തരുന്നതായിരിക്കും. യൗവനക്കാർക്ക് വേണ്ടിയുള്ള മീറ്റിംഗാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആൻറ്റി സിസ്റ്ററെ, പിന്നെ ഒരു ചോദ്യം കൂടെ പ്രേക്ഷകരെ ചോദിക്കാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് കേട്ടോ. ആക്സിഡൻറ്റിനെ കുറിച്ച് പറഞ്ഞു, എങ്ങനെയുള്ളൊരു ആക്സിഡൻ്റ് ആയിരുന്നു? വാഹന അപകടം അങ്ങനെ വല്ലതായിരുന്നോ അതോ ബൈക്ക് ആക്സിഡൻ്റ് ആയിരുന്നു അല്ലേ? കാരണം ആക്സിഡൻ്റ് എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കുമല്ലോ, അതുകൊണ്ടാണ്. മോനെ ബാക്കിലായിരുന്നത്. മറ്റേ മോൻ എന്തെങ്കിലും പറ്റിയോ അതോ? മോന് സീരിയസ് ആയിരുന്നു, പക്ഷെ അവൻ സൗഖ്യം പ്രാപിച്ചു വീട്ടിൽ വന്ന് താമസിച്ചു. മോന് എത്ര വയസ്സായിരുന്നു ആ സമയത്ത്? 20 വയസ്സായിരുന്നു. അതുപോലൊരു ചോദ്യം, ഞാൻ വിട്ടുപോയ ചോദ്യമാണ് കേട്ടോ, വിട്ടുപോയി. ഓർമ്മ, ഞാൻ സിസ്റ്റർ ആ സാക്ഷ്യം കണ്ടിന്യൂസ് പറഞ്ഞുകൊണ്ട് ഇടയ്ക്ക് കയറി ചോദിക്കാതെ അവസാനത്തേക്ക് വെച്ചിരിക്കുകയായിരുന്നു. ഒരു ഫാസ്റ്റിംഗ് ആയിരുന്നു എന്ന് പറഞ്ഞില്ലേ ലാസ്റ്റിൽ അല്ലേ? 7 ദിവസത്തെ ഫാസ്റ്റിംഗ്. അത് പിന്നെ എത്ര ദിവസം കണ്ടിന്യൂ ചെയ്തു? 40 ഡേയ്സ്. ആ ഫാസ്റ്റിംഗ് കംപ്ലീറ്റ് ചെയ്തിട്ടാ മരണം ഉണ്ടാകുന്നല്ലേ? 28 കംപ്ലീറ്റ് ചെയ്തു. ഓഗസ്റ്റ് 4 ആയിരുന്നു ആക്സിഡന്റ്. എങ്ങനെ ഒന്നുകൂടെ പറഞ്ഞേ? ജൂലൈ 28 ഫാസ്റ്റിംഗ് കഴിഞ്ഞു. ആ ജൂലൈ 28 ഫാസ്റ്റിംഗ് കഴിഞ്ഞ്, 40 ദിവസം ഫാസ്റ്റിംഗ് കഴിഞ്ഞ് ഒരു ഒരു വീക്കിനകമാണ് ഈ ആക്സിഡന്റ് ഉണ്ടാകുന്നത്. അവന്റെ ഫ്രണ്ട്സ് വീട്ടിൽ വരുമ്പോ പറയും, അവന്റെ ചർച്ചിൽ അവരും ഫ്രണ്ട്സിനെ വിളിച്ചോണ്ട് പോവായിരുന്നു. അപ്പൊ അവിടെ വെച്ച് നിസ്സും പറയുന്നു ഒന്നും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അവന് വേറെ എന്തൊക്കെയോ ലാംഗ്വേജ് പറയുമായിരുന്നു എന്നൊക്കെ പറയും ഞങ്ങളുടെ അടുത്ത്. അപ്പൊ മുസ്ലിം കുഞ്ഞുങ്ങളൊക്കെ അവന്റെ ഫ്രണ്ട്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അവരെല്ലാം നമ്മുടെ കൂടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയും നമ്മുടെ ആരാധനാലയത്തിൽ വരും എല്ലാം ചെയ്യും. ഒത്തിരി മിസ്സിന് അവരെ അവരെയൊക്കെ ഒത്തിരി സ്വാധീനിച്ചിരുന്നെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുപോലെ സിസ്റ്റർ ആ ദുഃഖത്തോടെ ഹൃദയം കലങ്ങിയിരുന്നപ്പോ കർത്താവിന്റെ ദാസൻ അല്ലേ, ഒരിക്കലും കണ്ടിട്ടില്ലാത്തൊരു കർത്താവിന്റെ ദാസനോട് കടന്നു. അത് നമ്മുടെ ചോദ്യങ്ങൾക്ക് ഒക്കെ ഉത്തരം നൽകി. ഇങ്ങനെ ഒരു ദൈവത്തെ പരിചയപ്പെട്ടിട്ടില്ല, അറിയത്തില്ല. അപ്പൊ കഷ്ടതയിലായതുകൊണ്ടാണ് ഈ ദൈവത്തെ പരിചയപ്പെടാൻ ദൈവം സഹായിച്ചത്. നമ്മുടെ ദൈവം സംസാരിക്കുന്ന ദൈവമാണ്. ഒരു കഴുതയെ കൊണ്ടുപോലും കർത്താവ് സംസാരിപ്പിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു കാര്യം ദൈവമക്കളോട് പറയാം. ഇപ്പം ഈ നമ്മുടെ ഒരു ട്രെൻഡ് വെച്ചാൽ പറയുന്നത് കേട്ടോ, ഇത് കേട്ട് കഴിയുമ്പോൾ ഇനിയും കുറേ പേര് വിളിച്ചിട്ട് പറയും, ആ ഒരു എന്താ ദേവദാസിൻ്റെ നമ്പർ ഒന്ന് കിട്ടുമോ പാസ്റ്ററെ, ഞാൻ കൂടെ ഒരു ദൂത് കേൾക്കാനാണ്. ഈ ട്രെൻഡ് നിങ്ങൾ നിർത്ത്. ഒരു പക്ഷേ ആ ദേവദാസിനോട് നിങ്ങൾ ഫോൺ ചെയ്താൽ ഒരു ദൂത് നിങ്ങൾക്ക് കിട്ടത്തില്ല. നിങ്ങളുടെ ഹൃദയം പൊട്ടുന്നെങ്കിൽ, നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്നെങ്കിൽ, ദൈവശബ്ദവുമായിട്ട് ഒന്നുമല്ലാത്ത ആരുമല്ലാത്ത ഒരു കൊച്ചു കുഞ്ഞിനെ വേണമെങ്കിലും കർത്താവ് ഉപയോഗിക്കും. ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻറ്റിനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ഒരു സൺഡേ സ്കൂൾ സ്റ്റുഡൻറ്റിനെ വേണമെങ്കിൽ കർത്താവ് ഉപയോഗിക്കും. ആമേൻ. താങ്ക് യു ജീസസ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവം നിങ്ങളോട് സംസാരിക്കും. പ്രവാചകനെ തേടി പോകണ്ട, പ്രവാചകനെ ദൈവം നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും. രണ്ടും വ്യത്യാസമുണ്ട്. സിസ്റ്റർ അനുഭവത്തിൽ അങ്ങനെ അടുക്കലേക്ക് അയക്കുന്ന ദൂതിന് ആക്യുറസി ഉണ്ട് കേട്ടോ. അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ അയാൾ എന്തെങ്കിലും പറയും, രണ്ടിലൊന്ന് പറഞ്ഞു വിടും, നമ്മൾ പോയി അപകടത്തിൽ ചാടും. എന്നാൽ ഇങ്ങോട്ട് വന്ന് പറയുന്ന ദൂത് കർത്താവ് പറഞ്ഞ ദൂത്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. കർത്താവ് എന്നോട് സംസാരിക്കണം. ഇന്നല്ലെങ്കിൽ നാളെ കർത്താവ് എന്ത് ചെയ്യും? ആരെങ്കിലും ഒരാളെ അയക്കും, അല്ലെങ്കിൽ ഒരു ദൈവദാസനെ ഒരു ഒരു ഫോൺ കോൾ നമുക്ക് ചെയ്യും, വചനത്തിൽ കൂടെ സംസാരിക്കും. ദൈവം സംസാരിക്കും. കർത്താവിന്റെ സ്തോത്രം. ഒത്തിരി കാര്യങ്ങൾ പറയാൻ ആഗ്രഹം തോന്നുന്നു. പ്രാർത്ഥിക്കാൻ പോകുക. ദൈവമക്കൾ ചേർന്നൊന്ന് പ്രാർത്ഥിച്ചാട്ടെ. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ സ്തോത്രം, കർത്താവേ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഹൃദയത്തിൽ വേദന അനുഭവിക്കുന്നവർ, ഭാരം അനുഭവിക്കുന്നവർ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഒരു ആന്തരിക സൗഖ്യം അവർ അനുഭവിക്കട്ടെ. എല്ലാ ഭാരങ്ങളും മാറിപ്പോകട്ടെ, എല്ലാ വേദനകളും മാറിപ്പോകട്ടെ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. മനസ്സ് തകർന്നവരെ അവൻ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. ഒന്നിച്ച് പ്രാർത്ഥിക്കാം. ഷേർലി സിസ്റ്റർ,
പ്രിയമുള്ള നമ്മുടെ ഹല്ലേലൂയ ദൈവമക്കൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ പോകുക. അനേകർ ഇന്ന് രാത്രി ഒരു കംഫർട്ട്, ഒരു ആശ്വാസം പ്രാപിപ്പാനടിയായി തീരട്ടെ. താങ്ക് യു ജീസസ്, ഹല്ലേലൂയ. ഗ്ലോറി കർത്താവേ, സ്തോത്രം സ്തോത്രം കർത്താവേ. സ്വർഗീയ നല്ല ദൈവമേ, ഈ മനോഹരമായ ഈ രാത്രി കാലത്തിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവേ, ഹല്ലേലൂയ, ശുശ്രൂഷ ഞങ്ങൾക്ക് കർത്താവ് അനുഗ്രഹമാക്കി തീർത്തതിനായി ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവേ, ദൈവമേടിന്റെ സാക്ഷ്യം അനേകർക്ക് കേൾക്കുവാൻ ദൈവം ഇടയാക്കി. കർത്താവേ, വേദനയിലിരുന്നവർക്ക് അത് ആശ്വാസമായിരിക്കണം, ചില ചോദ്യങ്ങൾക്ക് അത് ഉത്തരമായി തീരണം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ബുദ്ധിക്ക് അതീതമായ ദൈവിക സമാധാനത്താൽ കർത്താവ് നിറയ്ക്കണമേ. പ്രത്യേകാല വേർപാട് ദുഃഖം അനുഭവിക്കുന്ന എല്ലാ ഭവനങ്ങളെയും ഞങ്ങൾ കർത്താവിന്റെ തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. കർത്താവേ, മാതാപിതാക്കൾ നഷ്ടപ്പെട്ടു പോയ കുഞ്ഞുങ്ങൾ, കുഞ്ഞുങ്ങൾ നഷ്ടപ്പെട്ടു പോയ മാതാപിതാക്കള്, സഹോദരങ്ങൾ നഷ്ടപ്പെട്ടു പോയവര്, കർത്താവേ, ഹാലെ ഭാര്യ നഷ്ടപ്പെട്ടു പോയവര്, ഭർത്താക്കന്മാർ നഷ്ടപ്പെട്ടു പോയവര്, അങ്ങനെ ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ദിവ്യ സമാധാനത്താൽ അവരെ നടത്തുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അനിത്യതയെ കുറിച്ചുള്ള ആഴമേറിയ ദർശനം ഓരോ പ്രിയപ്പെട്ടവർക്കും കർത്താവ് കൊടുക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പ്രാണനാഥൻ വരാറായി, ആ കാലച്ച ഞങ്ങൾ കേൾക്കാറായി കർത്താവേ. അതുകൊണ്ട് ഒരുങ്ങി കാത്തിരിപ്പാൻ ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമേ. പ്രത്യേകാല എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കർത്താവേ, ഹല്ലേലൂയ. നാളെ കർത്താവേ ഞങ്ങളുടെ പ്രതീക്ഷകളാണല്ലോ അവര്. കർത്താവേ, അവരെല്ലാവരും യേശുവിനെ അറിയണം, ആ യേശുവിന്റെ സ്നേഹത്തെ തിരിച്ചറിയണം. കർത്താവേ, ആ കർത്താവേ, ഹല്ലേലൂയ, ആ കർത്താവിന്റെ വഴികളിൽ അവർ സഞ്ചരിക്കണം. കർത്താവേ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ അനേക കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ കർത്താവേ. ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയാത്തവരുണ്ടല്ലോ കർത്താവേ. എല്ലാ യുവജനങ്ങളെയും ഞങ്ങൾ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അനുഗ്രഹിക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ കേൾവിക്കാരായ ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും തിരുക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഏതൊക്കെ ആവശ്യങ്ങളിലൂടെ അവരായിരിക്കുന്നുവോ, ഏതെല്ലാം സങ്കടങ്ങളിലൂടെ അവർ കടന്നു പോകുന്നുവോ കർത്താവേ, ദൈവർക്ക് ആശ്വാസമായി തീരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാല ദൈവദാസനായി, ദൈവദാസിക്കായി കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ദൈവം അവരുടെ ശുശ്രൂഷകളെല്ലാം അനുഗ്രഹമായി തീരണം. കർത്താവേ, അനേകർക്ക് പ്രയോജനമായി തീരണം. കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകരെ കർത്താവെ ക്രിസ്തുവിന് വേണ്ടി വാർത്തെടുക്കുവാൻ, അനേകരെ ക്രിസ്തുവിന് വേണ്ടി മോൾഡ് ചെയ്തെടുക്കുവാൻ അവരെ ബലപ്പെടുത്തേണ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ കർത്താവെ, ഞങ്ങൾ പറഞ്ഞു പോയതില് എന്തെല്ലാം കുറവ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ കർത്താവ് ക്ഷമിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമാവിനെ ദുഃഖിപ്പിക്കുന്ന ഒന്നും ഞങ്ങളുടെ ജീവിതത്തിലൂടെ കടന്നുവരരുതേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിച്ചതിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. കർത്താവെ, പ്രത്യേകാല ഞങ്ങൾ പരിശുദ്ധാത്മാവിൽ നടക്കുവാൻ, പരിശുദ്ധാത്മാവിൽ സംസാരിക്കുവാൻ കർത്താവെ ഞങ്ങളെ ഇടയാക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട ദൈവ സ്നേഹത്തിനായി സ്തോത്രം. എല്ലാ യേശുവിന്റെ വിലയേറിയ നാമത്തിൽ ചോദിക്കുന്നു, കേൾക്കണമേ പ്രിയ പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് പ്രാർത്ഥന കേട്ടിരിക്കൽ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ, സ്തോത്രം, ഹല്ലേലൂയ. പിതാവ് പുത്ര പരിശുദ്ധാത്മാവാകുന്ന ത്രിയേക ദൈവത്തിന്റെ കൂട്ടായ്മ സഹവാസ കാവൽ നമ്മെല്ലാവരുടെ പേരിലും പ്രാർത്ഥിച്ച എല്ലാ വിഷയങ്ങളുടെ പേരിലും രാത്രി നമ്മോടൊപ്പം ദൈവത്തിന്റെ വചനം ടെസ്റ്റിമണി ഷെയർ ചെയ്ത കർത്താവിന്റെ ദാസിയുടെ പേരിൽ, തന്റെ കുടുംബത്തിന്റെ പേരിൽ, എല്ലാവരുടെ പേരിലും ഇന്നു മുതൽ എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കും. മറകട്ടെ. ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ, സഹായിക്കട്ടെ. ഒരു പ്രാവശ്യം കൂടെ പ്രേക്ഷകർക്ക് എല്ലാം നന്ദി പറയുന്നു, പ്രിയ സിസ്റ്റർക്ക് നന്ദി പറയുന്നു. ഞങ്ങൾക്ക് പുസ്തകം വേണ്ടവർക്ക് ദയവായി പ്രയർ ലൈൻ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ പി ഡി എഫ് ഫോർമാറ്റോ അല്ലെങ്കിൽ ഹാർഡ് കോപ്പി വേണമെങ്കിൽ സിസ്റ്ററുടെ നമ്പർ ഞങ്ങൾ പ്രയർ ലൈനിൽ ബന്ധപ്പെടുന്നവർക്ക് ഞങ്ങൾ നൽകാം. ദയവായിട്ട് നിങ്ങളെ പുസ്തകം വാങ്ങിച്ച് വായിച്ചാട്ടെ, അനേകർക്ക് അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു സിസ്റ്റർ. താങ്ക് യു. താങ്ക് യു സിസ്റ്ററെ, ഞങ്ങളുടെ നടുവിൽ കടന്നു വന്ന് വലിയ പ്രത്യാശയുള്ള കർത്താവിൻ്റെ ആ സാക്ഷ്യം സിസ്റ്റർ പങ്കുവെച്ച് ഞങ്ങളുടെ എല്ലാം നന്ദി അറിയിക്കുന്നു. പ്രത്യേകമായിട്ട് നമ്മുടെ പ്രേക്ഷകർ ആരെങ്കിലും സിസ്റ്റർ കടന്നുപോയി ആ ദുഃഖത്തിൽ കൂടെ വേർപാടിൻ്റെ ദുഃഖത്തിൽ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ സാക്ഷ്യം നിങ്ങളുടെ ജീവിതത്തിലും വലിയ സമാധാനം കർത്താവ് തരും. നമ്മുടെ കർത്താവിന് മാത്രമേ നമുക്ക് സമാധാനം തരാൻ കഴിയത്തുള്ളൂ. നമ്മുടെ ഹൃദയത്തെ ചികിത്സിപ്പാനും ഹൃദയത്തിന് സമാധാനം തരുവാനും നമ്മുടെ കർത്താവിന് മാത്രമേ കഴിയുള്ളൂ. അതുകൊണ്ട് സിസ്റ്റർക്ക് സമാധാനം തന്ന കർത്താവ് ഇന്ന് നമുക്ക് വേണ്ടി ജീവിക്കുന്നു. നിങ്ങളും പ്രാർത്ഥിക്കുക, തീർച്ചയായും ആ സ്വർഗീയ സമാധാനത്താൽ കർത്താവ് നിങ്ങളെ നിറയ്ക്കുവാൻ ഇടയാകും.
പ്രിയ സിസ്റ്ററോടും കുടുംബത്തോടുള്ള നന്ദിയെ ഞങ്ങൾ അറിയിക്കുന്നു. കർത്താവ് ധാരാളമായി പിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. Thank you. Praise the Lord.